أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيدي فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين ولما برزوا لجالوت وجنوده قالوا ربنا افرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين صدق الله العلي العظيم سنه حاضرين يا رايا സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗൈഡഡ് ലേണിംഗ് ഓഫ് ദി ഖുർആൻ പ്രോഗ്രാമിൻ്റെ 30-ാമത്തെ സെഷനിലാണ് നമ്മളിപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 246-ാമത്തെ ആയത്ത് മുതൽ 251-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2-3 സെഷനുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങളിലുള്ളതുപോലെ ഇസ്ലാമിലെ കുടുംബ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ആയത്തുകളല്ല ഈ ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. തൊട്ടുമുമ്പുള്ള ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചത് സ്ത്രീ പുരുഷ ബന്ധം, സ്ത്രീകളുടെ പ്രത്യേക അവസ്ഥകൾ, വിവാഹം, വിവാഹമോചനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളാണ്. എന്നാൽ ഈ ഇന്ന് നമ്മൾ വായിച്ചു വച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നമ്മൾ സൂറത്തുൽ ബഖറയിൽ മുഖ്യമായ പ്രതിപാദ്യമായ ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്ര സംഭവം അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സൂറത്തുൽ ബഖറയിൽ മുഖ്യമായിട്ട് ഇസ്രായേൽ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നബൂവത്ത് ലഭിച്ചത് മുതലുള്ള ആദ്യത്തെ 13 വർഷം മക്കയിൽ പിന്നിട്ടതിന് ശേഷം മദീനയിലേക്ക് ഹിജ്റ പോവുകയുണ്ടായി. അങ്ങനെ മദീനയിലേക്ക് ഹിജ്റ പോയി അവിടെ പുതിയ സാഹചര്യത്തിൽ പുതിയ ആളുകളോട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സൂറത്തുൽ ബഖറ അവതരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് മുഖ്യമായിട്ടും അവിടുത്തെ ബഹുദൈവാരാധകരായ മദീനയിലെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഖ്യമായിട്ടും സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് വേദ പാരമ്പര്യമുണ്ടായിരുന്ന മദീനയിലെ യഹൂദ വിഭാഗങ്ങളോടാണ്. 3-4 ഗോത്രങ്ങൾ, യഹൂദരുടെ 3-4 ഗോത്രങ്ങൾ മദീനയ്ക്ക് ചുറ്റുപാടുമായുള്ള പ്രദേശങ്ങളിൽ താമസമുണ്ടായിരുന്നു. ഇവരായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്ന ഔസ് ഖസ്റജ് ഗോത്രങ്ങളോട് മത്സരിക്കാനും അല്ലെങ്കിൽ അവരുടെ മുകളിൽ ആധിപത്യം കാണിച്ചുകൊണ്ട് വലിയ സ്വാധീനം ഉള്ള ആളുകളായിട്ട് ജീവിച്ചിരുന്നത്. ഈ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിലെ മിക്കവാറും ആയാത്തുകളൊക്കെ അവതരിച്ചതെന്ന് കാണാൻ കഴിയും. അതിനിടക്ക് സന്ദർഭത്തിൻ്റെ ഔചിത്യം പരിഗണിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന ഓരോ വിഷയങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു സൂറത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ മുഖ്യമായിട്ടും ഈ സൂറത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബനു ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെയും പിൽക്കാലത്ത് ഈസ അലൈഹി ഇസ്ലാമിൻ്റെയും ഒക്കെ പ്രബോധനത്തിന് അവസരം ലഭിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ കയ്യിൽ ബൈബിളിൻ്റെ ഓൾഡ് ടെസ്റ്റമെൻ്റ് തൗറാത്തുണ്ട്, അതുപോലെ ബൈബിളിൻ്റെ പുതിയ വേദം എന്ന് പറയുന്ന ഇഞ്ചീൽ അഥവാ ഗോസ്പൽ ഒക്കെ അവരുടെ കയ്യിലുണ്ട്. ഈ വേദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇസ്രായേലി സമൂഹത്തിലേക്ക് വന്നിരുന്ന 100 കണക്കിന് പ്രവാചകന്മാരുടെ ചരിത്ര സംഭവങ്ങളൊക്കെ അറിയുന്ന വലിയ പണ്ഡിതന്മാരൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രബോധന പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിൽ അല്ലെങ്കിൽ നുബുവത്ത് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ കാണുകയുണ്ടായി ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വറഖത്ത് ബിൻ നൗഫൽ എന്നു പേരുണ്ടായിരുന്ന ഖദീജയുടെ ഒരു അമ്മാവിൻ്റെ അടുത്തേക്കാണ്. ഇവര് വേദ പാരമ്പര്യം മനസ്സിലാക്കി വേദ പൈതൃകത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഈസ അലൈഹി ഇസ്ലാമിൻ്റെ മതം അല്ലെങ്കിൽ ഈസ അലൈഹി ഇസ്ലാമിൻ്റെ സുന്നത്ത് പിൻപറ്റാൻ വേണ്ടി തീരുമാനിച്ച ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുമതം ഉൾക്കൊണ്ട ആളായിരുന്നു. അന്ന് ഉണ്ടായിരുന്ന ഇസ്ലാമിൻ്റെ രൂപം ഈസ അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ഇസ്ലാമാണ്. അതാണ് പിൽക്കാലത്ത് ക്രിസ്തുമതം എന്ന പേരിൽ അല്ലെങ്കിൽ അന്ന് തന്നെയും ക്രിസ്ത്യാനിറ്റി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ അന്നത്തെ അവസാനത്തെ ദൈവിക വെളിപാട് പിൻപറ്റിക്കൊണ്ട് നിന്നിരുന്ന ആ സമൂഹത്തിനോടൊപ്പം ചേരുകയായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ചെയ്തിരുന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയത് മുതൽ യഹൂദർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെക്കാൾ മുന്നേ തന്നെ വേദങ്ങളുമായി ബന്ധമുള്ള 100 കണക്കിന് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ കൊണ്ട് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമൂഹം. അവർ 3-4 ഗോത്രങ്ങളായിട്ട് മദീനയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഇവർ പല നിലക്കും അവിടുത്തെ ഔസ് ഖസ്റജ് ഗോത്രങ്ങളെ പല ഘട്ടങ്ങളിലും ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരോട് അവരുടെ മുന്നിൽ നിഗളിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട്, ആ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കി കളയും എന്നൊക്കെയുള്ള വിധത്തിൽ അവരോട് സംസാരിക്കാറുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷേ അവർ പ്രതീക്ഷിച്ച പോലെ അവരുടെ ഗോത്രത്തിലല്ല മറിച്ച് ബനു ഹാഷിമിൽ ഖുറൈശി ഗോത്രത്തിൽ അബ്ദുള്ളയുടെ മകനായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയെ അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുത്തുകൊണ്ട് അയക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ യഹൂദരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരെ ഉണർത്തുന്നത് എന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ഒരു പ്രത്യേക ചരിത്ര സംഭവം അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതിന് പ്രത്യേകിച്ച് ആ ഘട്ടത്തിൽ കാരണവും ഉണ്ടാവും. കാരണം മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വല്ല കാര്യവും പഠിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിന് ഉപകരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം അവരെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയോ ഒക്കെയാണ്
യഹൂദ സമൂഹത്തെ പരാമർശിച്ചുകൊണ്ട് ഖുർആനിലെ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ടാവാം, അതല്ലെങ്കിൽ വരാനിരിക്കുന്ന ഏതോ ഒരു ഘട്ടത്തിൽ അവർക്ക് ഇതിലെ ഗുണപാഠം ഉപകരിച്ചെന്ന് വരും. ഈ രണ്ട് സാധ്യതകളാണ് ഈ യഹൂദ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതിന് കാരണം. മറ്റൊന്ന്, അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ മുന്നിലുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്ന തരം ആളുകളോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. കാരണം അവർ വേദപൈതൃകമുള്ള ആളുകളാണ്. അവരിപ്പോഴും പക്ഷേ സത്യത്തിൻ്റെ സന്ദേശം വന്നതിന് ശേഷവും അത് ഉൾക്കൊള്ളാനോ ശ്രദ്ധിക്കാനോ പിൻപറ്റാനോ സന്നദ്ധമാവാതെ അവരുടെ മുരടൻ നിലപാടുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും അവർക്കൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യേണ്ട ഒരാവശ്യവുമുണ്ട്. ഈ മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമായിട്ടും ബനു ഇസ്രായേൽ അതുപോലെ യഹൂദർ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ കുറഞ്ഞ ആയത്തുകളെ നമ്മൾ ഓതിയിട്ടുള്ളൂ. അലം തറ ഇലൽ മലഇൽ മിൻ ബനി ഇസ്രായേൽ. അലം തറ, താങ്കൾ കാണുന്നില്ലേ അല്ലെങ്കിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇലൽ മലഇ മിൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ സമൂഹത്തിൽ പെട്ടിരുന്ന ചില നേതാക്കന്മാരെ, ചില പ്രമാണികളെ. അപ്പോൾ ബനു ഇസ്രായേൽ സമൂഹത്തിലെ ചില പ്രമാണികളെ, മിം ബാഅദി മൂസ, മൂസ അലൈഹിസ്സലാമിൻ്റെ കാലശേഷം ബനു ഇസ്രായേലിൽ സ്വാധീനം നേടിയിരുന്ന ചില പ്രമാണികളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് നബിയോട് അള്ളാഹു ചോദിക്കുകയാണ്. മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം വരുന്നതിൻ്റെ ഒരു 1500 വർഷങ്ങൾക്ക് മുമ്പാണ് വന്നിട്ടുണ്ടായിരുന്നത് ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക്. അപ്പോൾ അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്, മൂസ അലൈഹിസ്സലാമിൻ്റെ കാലശേഷം ഒരു കൂട്ടർ ബനു ഇസ്രായേലിന് പ്രമാണികളായിട്ടുണ്ടായിരുന്നു. ആ പ്രമാണികളെക്കുറിച്ച് അല്ലെ അവരുടെ കാര്യം പ്രവാചകരെ താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലേ, മനസ്സിലാക്കിയിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അലം തറ, തറ എന്ന് പറഞ്ഞാൽ നീ കണ്ടു എന്നാണ്. ഇവിടെ കാണുക എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ മനസ്സിലാക്കിയിട്ടില്ലേ അങ്ങനെ ഒരു ചരിത്ര സംഭവം. ഇലൽ മല, മല എന്ന് പറഞ്ഞാൽ പ്രമാണിമാർ, നേതാക്കന്മാർ, ഒരു സമൂഹത്തിൻ്റെ നായകന്മാരായിട്ട് നടക്കുന്ന ആളുകൾ. മിം ബനി ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ചില നേതാക്കന്മാരുടെ, ചില പ്രമാണിമാരുടെ കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മിം ബാഅദി മൂസ, മൂസ അലൈഹിസ്സലാമിൻ്റെ കാലശേഷം. മൂസ അലൈഹിസ്സലാമാണ് ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ബനു ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ആള്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അത് യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ആണ് ഫലസ്തീൻകാരായിരുന്ന, അല്ലെങ്കിൽ വാഗ്ദത്ത ഭൂമിയിൽ പെട്ടിരുന്ന ആളുകൾ ഒരു സംഘം എന്ന നിലക്ക് ഈജിപ്തിൽ വരുന്നത്. യാക്കൂബ് അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ തൊട്ടു മുന്നേ ആര്, യൂസുഫ് അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മകൻ ആണ് ആദ്യം എത്തുന്നത് ഈജിപ്തിൽ. അങ്ങനെ പിന്നീട് യാക്കൂബ് അലൈഹിസ്സലാമും ബെന്യാമിൻ ഉൾപ്പെടെയുള്ള ബാക്കി 11 മക്കളും കുടുംബമൊക്കെ കൂടി ഈജിപ്തിലേക്ക് വരുന്നുണ്ട്. അന്ന് യൂസുഫ് അലൈഹിസ്സലാമാണ് അവിടുത്തെ ഭരണത്തിൻ്റെ കൈകാര്യകർത്താവായിട്ടുണ്ടായിരുന്ന ആൾ. ഭരണാധികാരി തന്നെ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ രാജാവിൻ്റെ കീഴിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്ന, ഏറ്റവും തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള അധികാരമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇവർ ഈജിപ്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം പിന്നെ മൂസ അലൈഹിസ്സലാമാണ് പിന്നീട് നൂറ്റാണ്ടുകൾ തന്നെ പിന്നിട്ടതിന് ശേഷം അവർ ഈജിപ്തിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നൊരു ഘട്ടത്തിൽ ഫറോവയുടെയും കൂട്ടരുടെയും പീഡനങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ചെങ്കടൽ കടത്തി സിനായ് മരുഭൂമിയിലൂടെ അവരുടെ നാട്ടിലേക്ക്, അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് മൂസ അലൈഹിസ്സലാമാണ്. പക്ഷേ ബനു ഇസ്രായേലിന് അവരുടേതായ ചില സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. ആ സവിശേഷതകളുള്ള കാരണമായിട്ട് പലപ്പോഴും അവർ കഠിനമായ രീതിയിൽ ശാസിക്കപ്പെടാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വളരെ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമാകാൻ കാരണമായിട്ടുണ്ട്. ഇവിടെ അള്ളാഹു മൂസ അലൈഹിസ്സലാമിൻ്റെ കാലശേഷം ഒരു സമൂഹം അല്ലെ ഒരു വിഭാഗം നേതാക്കന്മാർ ബനു ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ വന്നിരുന്ന ഒരു ഘട്ടത്തിലെ അവസ്ഥയാണ്
നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നബിയോട് ചോദിക്കുകയാണ് പ്രവാചകരെ, അങ്ങനെ ഒരു കൂട്ടരെ പറ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് ഖാലൂലി നബിയിൻ ലഹു, അവരെന്താ ചെയ്തത്? അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന പ്രവാചകനോട് അവർ പറഞ്ഞു. എന്താ പറയണത്? ഇബ്അസ്ലന മലിക, നീ ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചുതാ, ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരണം എന്നതാണ് അവരുടെ ആവശ്യം. എന്തിനു വേണ്ടിയാ? നുഖാത്തിൽ ഫീ സബീലില്ലാ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ, അതിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ പറ്റിയ ഒരു രാജാവിനെ നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചുണ്ടാ, ഇതാണ് അവർ പറയുന്നത്. ഇതാരായി പറയുന്നത്? ആരെ പറ്റിയാണത്? ഇവിടെ സൂചിപ്പിക്കുന്ന ഇസ്രായേൽ സമൂഹം മൂസ അലൈഹിസ്സലാമിൻ്റെ കാലശേഷം, വേറെ നിലക്ക് പറഞ്ഞാൽ ഈസാ അലൈഹിസ്സലാമിൻ്റെ ഏകദേശം 1000 വർഷം മുമ്പ്. ഈസാ അലൈഹിസ്സലാം വരുന്ന, ഈസാ അലൈഹിസ്സലാം വന്നു പോയിട്ട് ഇപ്പോൾ 2000 ചില്ലാനം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ AD കണക്ക് പറയുമ്പോൾ 2017 ഈ വർഷം എന്ന് പറയുന്നത്. ഈസാ അലൈഹിസ്സലാമിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കണക്ക്, ആ കലണ്ടർ വരുന്നത്. അപ്പോൾ 2000ത്തിലധികം വർഷങ്ങൾക്ക് മുമ്പാണ് ഈസാ അലൈഹിസ്സലാം ഉണ്ടായിരുന്നത്. അതിൻ്റെ 1000 വർഷം മുമ്പാണ് ഈ ചരിത്ര സംഭവം ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അക്കാലത്ത് ഇസ്രായേൽ സമൂഹത്തിൽ നേതൃത്വം കൊടുത്തിരുന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഷാമുവേൽ അല്ലെങ്കിൽ ഷംവീൽ എന്നായിരുന്നു. ഷംവീൽ പ്രവാചകൻ. ഇത് ഖുർആനിൽ പേര് പറയുന്നില്ല, പക്ഷെ ബൈബിളിൽ സൂചനയുണ്ട്. പേര് പറയാതെ ഖുർആൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഷംവീൽ പ്രവാചകന്റെ കാലത്ത് ആണ് ഈ സംഭവം. ഷംവീൽ പ്രവാചകൻ, ഇസ്രായേൽ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു പ്രവാചകൻ വന്ന് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഇസ്രായേൽ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത് അദ്ദേഹം മരിച്ചു പോകുമ്പോഴത്തേക്ക് മറ്റൊരു പ്രവാചകൻ അവിടത്തേക്ക് വരുമായിരുന്നു. അങ്ങനെ തുടരെ തുടരെ പ്രവാചകന്മാരെ ലഭിച്ചിരുന്ന ഒരു സമൂഹമാണ് ബനു ഇസ്രായേൽ. അങ്ങനെ മൂസ അലൈഹിസ്സലാമിനും ഈസാ അലൈഹിസ്സലാമിനും ഇടക്ക്, ഏകദേശം ഈസാ അലൈഹിസ്സലാം വരുന്നതിൻ്റെ 1000 കൊല്ലം മുമ്പ് ഇസ്രായേൽ സമൂഹത്തെ നയിച്ചിരുന്ന പ്രവാചകനായിരുന്നു ഷമുവേൽ അല്ലെങ്കിൽ ഷംവീൽ പ്രവാചകൻ. ഈ ഷംവീൽ പ്രവാചകന്റെ കാലത്ത് അദ്ദേഹം ബാക്കി എല്ലാ പ്രവാചകന്മാരെയും പോലെ വളരെ പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിച്ചിരുന്ന ആൾ തന്നെയാണ്. പക്ഷേ പ്രായമെത്തി നിൽക്കുന്ന, ഒരുപാട് വയോവൃദ്ധനായി മാറിയ ഒരു അവസ്ഥയിലായിരുന്നു ഷംവീൽ പ്രവാചകൻ ഉണ്ടായിരുന്നത്. അദ്ദേഹം തന്നെയായിരുന്നു ഇസ്രായേൽ സമൂഹത്തിന് വേണ്ട എല്ലാവിധ നേതൃത്വവും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നതും പഠിപ്പിച്ചുകൊണ്ടിരുന്നതും ഒക്കെ തന്നെ. ആ ഘട്ടത്തിൽ ഷംവീൽ പ്രവാചകൻ അവർക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയാത്ത ആളായിട്ടുണ്ട്, ദുർബലനായി പോയിട്ടുണ്ട്, വൃദ്ധനായിട്ടുണ്ട്, അയാൾക്ക് ഇനി പറയത്തക്ക ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു കണക്കൂട്ടലായിരുന്നു ഇസ്രായേൽ സമൂഹം ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇസ്രായേൽ സമൂഹം വലിയൊരു ഗതികേടിൽ ചെന്ന് പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ഗതികേട്? അവർ താമസിച്ചിരുന്ന ഫലസ്തീൻ ഭൂപ്രദേശം, ഇന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം നിലനിൽക്കുന്ന ആ ഭൂപ്രദേശം, ജെറുസലേം ആസ്ഥാനമായിക്കൊണ്ടുള്ള ആ രാജ്യം, ഈ രാജ്യത്തെ സമീപവാസികളായ ഫിലിസ്തീൻസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തുടരെ തുടരെ ആക്രമിക്കുകയായിരുന്നു. അവരുടെ വീടുകളും ആവാസ, അവരുടെ വാസസ്ഥലങ്ങളൊക്കെ ഇവർ ആക്രമിച്ച് കീഴടക്കി ഇവരുടേതാക്കി മാറ്റുമായിരുന്നു. അങ്ങനെ ഇസ്രായേൽ സമൂഹത്തിൻ്റെ ആദി കീഴിലുണ്ടായിരുന്ന, കൈവശം ഉണ്ടായിരുന്ന ഭൂപ്രദേശത്തിൻ്റെ ഒരുപാട് ഭാഗം ഈ എന്താണ് അയൽ സമൂഹം, ഈ തൊട്ടടുത്ത് തന്നെയുള്ള പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ഫിലിസ്തീൻ വിഭാഗം അവരോട് യുദ്ധം ചെയ്ത് കവർന്നെടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അവസ്ഥ. അങ്ങനെ അവർ വലിയ ഭീഷണിയും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ മല്ലന്മാരായ, അതുപോലെ ഭയങ്കര ശക്തന്മാരായിട്ടുള്ള ആളുകൾ ഈ ഫിലിസ്തീൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അവർ ഈ ബനു ഇസ്രായേലിലെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി പിടിച്ചടക്കുകയും യുദ്ധം ചെയ്ത് അവരെ കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു ബനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടം. അപ്പോൾ ഷംവീൽ പ്രവാചകന്റെ ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നതുകൊണ്ട് ഈ ആളുകൾ അവരുടെ പ്രവാചകനോട് വന്നിട്ട് പറഞ്ഞു, ഇത് ഖാലു ലി നബിയിൻ ലഹു, അവരുടെ ഇടയിലുണ്ടായിരുന്ന, അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന പ്രവാചകനോട് അവർ പറഞ്ഞു. എന്താണ്? ഇബ്അസ്ലന മലിക്കൻ, ഞങ്ങൾക്ക് നീ ഒരു രാജാവിനെ നിശ്ചയിച്ചു കൊണ്ടാ, ഇതാണ് അവർ പറയുന്നത്. രാജാവിനെ നിശ്ചയിച്ച് തരാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ബനു മൂസ അലൈഹി ഇസ്ലാമോ ഷംവീൽ പ്രവാചകനോ ഒന്നും പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യമല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഖിലാഫത്താണ്. ഖിലാഫത്ത് നിന്ന് വ്യത്യസ്തമായിട്ട്
ഒരു രാജാധികാരമുള്ള ഒരാളെ നിശ്ചയിച്ച് തരാൻ പറയുന്നത് സമീപത്തൊക്കെ ഉണ്ടായിരുന്ന സമൂഹങ്ങൾക്ക് അതുപോലെ രാജാക്കന്മാരുണ്ട്. അവര് ഇപ്പൊ രാജാവ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം അടിമകളെ പോലെ ആവുക എന്നാണ് അർത്ഥം. അയാൾ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സമൂഹമായിരിക്കും. പക്ഷെ ഇവരാവശ്യപ്പെടുന്നത് മറ്റവർക്കൊക്കെ വലിയ പ്രതാപമുള്ള രാജാക്കന്മാരുണ്ട്, തലയെടുപ്പുള്ള ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്നാണ് ഇവരുടെ നിഗമനം. യഥാർത്ഥത്തിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതിന് കാരണം അതല്ല, അതല്ല വേറെ വ്യക്താക്കുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഈ വയസ്സനായ ഒരു നബിന്റെ കൂടെ അങ്ങനെ നിൽക്കണോണ്ടാ ഞങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാവുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കരുത്തുള്ള ആരോഗ്യമുള്ള ശക്തനായ ഒരു രാജാവിനെ നിശ്ചയിച്ചിട്ടുണ്ടാവും, ബാക്കി നാട്ടുകാർക്കൊക്കെ ഉണ്ടല്ലോ അങ്ങനെ രാജാവ് എന്നാണ് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോ ഇബ്രാഹിം മലിക്ക ഞങ്ങൾക്ക് നീ ഒരു രാജാവിനെ നിശ്ചയിച്ചുകൊണ്ടാ, ഇതാണ് അവർ പറഞ്ഞത്. എന്തിനു വേണ്ടിയ നുഖാത്തിൽ ഞങ്ങൾ സമരം ചെയ്യട്ടെ, ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ, ഫീ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്രായേൽ സമൂഹത്തിന്റെ ഭൂമിയും വീടുകളും ആവാസ സ്ഥലങ്ങളും ഒക്കെ കവർന്നെടുക്കുന്ന ശത്രുക്കൾക്കെതിരിൽ ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ശക്തനായ ഒരു രാജാവിന്റെ നേതൃത്വം വേണം, കാരണം ഞങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയിലാണ്, ഞങ്ങളുടെ നാട് വീടുകളും ഒക്കെ പിടിച്ചെടുത്തു പോവുകയാണ്. അതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എന്ത് വേണം? ഒരു രാജാവിന്റെ നേതൃത്വത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹിനെ സംരക്ഷിക്കാൻ വേണ്ടിയൊന്നുമല്ല, അത് പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ യുദ്ധങ്ങളൊക്കെ തന്നെ വേണ്ടി വരുന്നത് ഓരോരുത്തരും ആ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അവരുടെ നിലനിൽപ്പ് ഭദ്രമാക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തോടുകൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയാണ് ഏത് സമൂഹവും ഇത്തരം യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പോ നുഖാത്തിൽ ഫീ സബീലില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് സ്വതന്ത്രരായ ഒരു സമൂഹം എന്ന നിലക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ, ഇതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഖാല ഷംവീൽ പ്രവാചകൻ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന ആ പ്രവാചകൻ, വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ആ പ്രവാചകൻ പറഞ്ഞു, ഹൽ അസയ്തു മിൻ കുതിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു, യുദ്ധം നിങ്ങൾക്ക് അള്ളാന്റെ തീരുമാനമായി നിശ്ചയമായി നിർബന്ധമായി മാറ്റപ്പെട്ടാൽ നിങ്ങൾ യുദ്ധം ചെയ്യാണ്ടായിക്കളയോ, ഇതാണ് ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് രാജാവിനെ നിശ്ചയിച്ച് തരണം, നിങ്ങൾക്ക് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം എന്നാണ്. ഓക്കെ, അത് അള്ളാ സമ്മതിച്ചു, നിങ്ങൾക്ക് ഒരു രാജാവിനെ അംഗീകരിച്ചു തന്നു, അങ്ങനെ നിങ്ങൾക്ക് യുദ്ധം ചെയ്യൽ നിർബന്ധമായി. അങ്ങനെ ആയാൽ പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞു കളയോ, ഉള്ളത് പറയണം, നിങ്ങൾ ടച്ച് പോയി കളയോ, യുദ്ധം ചെയ്യാതെ പിന്മാറിക്കളയുമോ, ഇതാണ് ആ പ്രവാചകൻ ചോദിച്ചത്. ഒരു സംഗതി നിങ്ങൾ പറയുമ്പോൾ പറയുന്നത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയാവണം. ഒരു വലിയ ശക്തനായ ഒരു നേതാവിനെ, ഒരു രാജാവിനെ ഞങ്ങൾക്ക് നിശ്ചയിച്ച് തരണം, എന്നിട്ട് അവൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പോരാടട്ടെ എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെങ്ങാനും അല്ല അനുവദിച്ചു തന്നാൽ പിന്നെ നിങ്ങൾ പിന്മാറിക്കളയുമോ, യുദ്ധം ചെയ്യാതെ ഒഴിഞ്ഞു മാറിക്കളയുമോ എന്നതാണ് ഷംവീൽ പ്രവാചകൻ തിരിച്ചു ചോദിക്കുന്നത്. ഖാല, അദ്ദേഹം ചോദിച്ചു, ഹൽ അസൈതും ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാലു, യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാ തുഖാത്തിലു, നിങ്ങൾ യുദ്ധം ചെയ്യാതെ മാറിക്കളയുമോ, യുദ്ധം ചെയ്യാൻ ഒരുക്കമില്ലാത്തവരായി കളയുമോ എന്നതാണ് ചോദ്യം. ഖാലു, അപ്പോ അവര് പറഞ്ഞു, ആര്? ബനു ഇസ്രായേൽ പറഞ്ഞു. ബനു ഇസ്രായേലിലെ ഈ മല ഈ പ്രമാണിമാര് പറഞ്ഞു, അവരെ കരുത്തുള്ള അവരുടെ കൂട്ടത്തിലെ വലിയ തലയെടുപ്പുള്ള ആളുകൾ പറഞ്ഞു, വമാലന അല്ലാ നുഖാത്തില ഫീ സബീലില്ല, ഞങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കുക? നിങ്ങൾക്ക് എന്നെ ആലോചിച്ചാൽ അറിയില്ലേ, ഞങ്ങൾ അവസ്ഥ അത്രയും പരിതാപകരല്ലേ? ഞങ്ങൾക്കൊരു നല്ല നേതാവിനെയും സൗകര്യങ്ങളൊക്കെ ആയി വന്നാൽ ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യാത്തവരായി മാറും? വമാലന അല്ലാ നുഖാത്തില ഫീ സബീലില്ല, ഞങ്ങൾ എങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാത്തവരായി മാറും? വഖദ് ഉഖ്രിജ്ന മിൻ ദിയാരിന വ അബ്നാഇന, ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. വ അബ്നാഇന, ഞങ്ങളെ മക്കളിൽ നിന്ന് അകറ്റപ്പെട്ടവരാണ്. ഇപ്പൊ വീട് പോയി കഴിഞ്ഞാൽ കുടുംബം ചിത്രായി, മക്കളും കുടുംബക്കാരും ഒക്കെ നാലുപാടുമായി മാറി. ഈ വിധത്തിലായ കൂട്ടരാണ് ഞങ്ങൾ. ഇപ്പോൾ മ്യാൻമറിന്ന് വരുന്ന റോഹിംഗ്യ മുസ്ലിങ്ങളെ പോലെയുള്ള അവസ്ഥ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. പിന്നെ ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കും എന്നാണ്. ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായാൽ
ഒരു നേതാവ് ഉണ്ടായാൽ അതിനുള്ള ഒരുക്കങ്ങളും ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കും? വമാലന അല്ലാ നുഖാത്തില ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാൻ എങ്ങനെ സാധിക്കും? വഖദ് ഉഖ്രിജ്ന മിൻ ദിയാരിന, ഞങ്ങളുടെ വീടുകളിൽ നിന്നൊക്കെ ഞങ്ങൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ടല്ലോ. വ അബ്നാഇന, ഞങ്ങളെ മക്കളിൽ നിന്നും ഞങ്ങൾ അകറ്റപ്പെട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഉള്ള അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യാൻ വിമുഖരായി മാറും? ഫലമ്മ കുതിബ അലൈഹിമുൽ ഖിതാലു, എന്നിട്ട് പിന്നെ ബാക്കി അല്ലാഹാണ് പറയുന്നത്. എന്താണ് ഫലമ്മ കുതിബ അലൈഹിമുൽ ഖിതാലു, അവർക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോഴോ, തവല്ലൗ, അവർ തിരിഞ്ഞു കളഞ്ഞു, പിന്തിരിഞ്ഞു പോയി കളഞ്ഞു. ഇല്ല ഖലീലം മിൻഹും, അവരിൽ കുറഞ്ഞൊരു കൂട്ടരല്ലാതെ, അവരിൽ പെട്ട കുറഞ്ഞ ആളുകളല്ലാതെ ബാക്കിയുള്ളവരൊന്നും അതിന് സന്നദ്ധമാകാതെ പുറന്തിരിഞ്ഞ് പോയി കളഞ്ഞു. അവരാദ്യം പറഞ്ഞെന്താ ഷമ്മീൽ പ്രവാചകനോട്? ഞങ്ങളെ അവസ്ഥ പരിതാപകരമാണ്, ഞങ്ങളെ വീട്ടിൽ നിന്ന് ആളുകളെ ഞങ്ങളെ പുറത്താക്കുന്നുണ്ട്, ഞങ്ങളെ കുടുംബം ചിദ്രായി പോകുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ശത്രുക്കൾക്കെതിരിൽ യുദ്ധം ചെയ്യാനൊരു നേതാവിനെ ഒരു രാജാവിനെ നിശ്ചയിച്ച് തരണം, അങ്ങനെ ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. ഷമ്മീൽ പ്രവാചകൻ തിരിച്ചു ചോദിച്ചത്, അങ്ങനെ നിശ്ചയിച്ചു തന്ന് ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇട്ടേച്ച് പോയി കളയോ, യുദ്ധം ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് എന്നാണ് ചോദ്യം. അങ്ങനെ അവസാനം അള്ളാഹു അവർക്ക് നേതാവിനെ നിശ്ചയിച്ചു കൊടുക്കുകയും യുദ്ധം ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തപ്പോൾ അവരിൽ അധിക പേരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു, കുറച്ച് പേരും മാത്രമാണ് അതിന് സന്നദ്ധമായത്. തവല്ലൗ, തിരിഞ്ഞു പോയി കളഞ്ഞു. ഇല്ല ഖലീലം മിൻഹും, അവരിൽപ്പെട്ട കുറച്ച് ആളുകളല്ലാതെ. വല്ലാഹു അലീമും ബിദ്ദാലിമീൻ, അതിക്രമികളെ അള്ളാഹു നന്നായി അറിയുന്നുണ്ട്. വല്ലാഹു അലീമുൻ, അള്ളാഹു അറിവുള്ളവനാണ്. ബിദ്ദാലിമീൻ, അക്രമികളെ അല്ലെ അതിക്രമകാരികളെ നന്നായി അറിയുന്നവനാകുന്നു അള്ളാഹു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇവിടെ എന്താണ് ലുൽമു എന്ന് പറയുന്നത്? അള്ളാഹിനോട് അല്ലെ അള്ളാഹിൻ്റെ പ്രവാചകനോട് ഒരു വർത്ത സംസാരിച്ചിട്ടുള്ളത് ഗൗരവമുള്ള നിലക്കാണോ? അവരാണ്ട് പറഞ്ഞിരിക്കുകയാണ്, ഈ ഒരു രാജാവിനെ ഞങ്ങൾക്ക് ഏർപ്പെടുത്തിക്കൊണ്ട, അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ട്, ഇത് ചെയ്തുകൊണ്ട് ഞങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ. മനസ്സ് തട്ടിയിട്ട് പറഞ്ഞതൊന്നും അല്ല അത്, അവരത് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതുമല്ല. എന്നിട്ട് പിന്നെ അത് തീരുമാനമായി വന്നപ്പോഴോ അവർ തിരിഞ്ഞു പോയി കളഞ്ഞു. ഇങ്ങനെ അതിക്രമം ചെയ്ത കൂട്ടരെ അള്ളാഹു ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്, അള്ളാഹുവിനെ നന്നായിട്ട് അറിയാം. വഖാല ലഹും നബിയുഹും, അങ്ങനെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ആ പ്രവാചകൻ അവരോട് പറഞ്ഞു. ആരാണത്? ഷമ്മീൽ പ്രവാചകൻ, ആ പ്രായം കൂടിയ വാർദ്ധക്യത്തിലെത്തിയ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ബഅസ ലകും താലൂത്ത മലിക്ക, നിശ്ചയമായിട്ടും അള്ളാഹു താലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങളൊരു ഒരു രാജാവിനെ നിശ്ചയിച്ചു തരണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഷമ്മീൽ പ്രവാചകൻ അവരോട് പറഞ്ഞത്? ഖദ് ബഅസ അല്ലാഹു ലകും താലൂത്ത മലിക്ക, താലൂത്തിനെ ഇതാ നിങ്ങൾക്ക് അള്ളാഹു രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന്. ആരാണ് ഈ താലൂത്ത് എന്ന് പറയുന്നത്? ബൈബിൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന ഷൗൽ എന്ന പേരിലാണ്, ഷൗൽ പ്രവാചകൻ. ഷൗൽ പ്രവാചകനല്ല, ഷൗൽ എന്ന പേരിലുള്ള ഒരാൾ. ഈ ഷൗലിനെ കുറിച്ച് ബൈബിളിൽ മാത്രമുള്ള സൂചനകൾ വെച്ചുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ രാജാവായി നിശ്ചയിച്ചു കൊടുത്ത താലൂത്ത് എന്ന വ്യക്തി, ആ വ്യക്തിയെ ബൈബിളിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പേര് ഷൗൽ എന്നാണ്. ഷൗലിനെ കുറിച്ച് കൂടുതലൊന്നും വിവരണങ്ങൾ ഖുർആനിലില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഖുർആനോട് യോജിപ്പുള്ള ബൈബിളിലെയും അനുബന്ധ രചനകളിലൊക്കെയുള്ള വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുക. ഖുർആനോട് എതിരുള്ളതൊന്നും നമ്മൾ സ്വീകരിക്കാറില്ല, ഖുർആനോട് യോജിപ്പുള്ളത് സ്വീകരിക്കും. അങ്ങനെ താലൂത്തിനെ കുറിച്ചുള്ള വിവരം, അദ്ദേഹം ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു, ആരോഗ്യവാനായിരുന്നു, കാണാൻ ഭംഗിയുണ്ട്, ബുദ്ധിയുണ്ട്, അറിവുണ്ട്, പക്ഷെ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കഴുതകൾ, പിതാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന കഴുതകൾ അലഞ്ഞു തിരിഞ്ഞ് പോയത് കാണാതായപ്പോൾ ആ കഴുതകളെ കണ്ടെത്താൻ വേണ്ടി തെരഞ്ഞു പുറപ്പെട്ടതാണ്. അങ്ങനെ കഴുതകൾ അന്വേഷിച്ച് പോയി 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 അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് നീങ്ങി ഏകദേശം ഷമ്മീൽ പ്രവാചകൻ എന്ന വൃദ്ധനായ ആ പ്രവാചകൻ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്തൂടെ അങ്ങനെ പോവുകയാണ്.
അപ്പോഴാണ് ശംവീൽ പ്രവാചകന് അള്ളാൻ്റെ വഹി കിട്ടുന്നത്. ഈ കടന്നു വരുന്ന ആളെ ബനു ഇസ്രായേലിന് രാജാവായി നിശ്ചയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ നല്ല ആരോഗ്യമുള്ള, കാണാൻ കൊള്ളാവുന്ന, നല്ല അറിവും ബുദ്ധിയും വിവേകമൊക്കെ ഉള്ള ആ ചെറുപ്പക്കാരനെ ശംവീൽ പ്രവാചകൻ സ്വീകരിച്ചു. അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്നു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള രക്ഷാപ്രാർത്ഥനകളൊക്കെ നടത്തി. അദ്ദേഹത്തിൻ്റെ മുതുകിൽ ഉമ്മ വെച്ചു, ചുംബിച്ചു. ഇങ്ങനെയൊക്കെയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തെ രാജാവായി നിശ്ചയിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു. ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട്, ഒരു വലിയ സമ്മേളനം പോലെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ശംവീൽ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവാണ് ഇയാൾ. ത്വാലൂത്ത് എന്നാണ് അയാളുടെ പേര്. അദ്ദേഹത്തിന് ബൈബിളിൽ പറയുന്ന പേര് ഷൗൽ എന്നാണ്. ഷൗൽ. അപ്പൊ ഷൗലിനെ അല്ലെങ്കിൽ ത്വാലൂത്തിനെ നിങ്ങൾക്ക് രാജാവായിട്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ രാജാവായി നിശ്ചയിക്കാൻ ഇയാൾക്ക് വല്ല രാജ പൈതൃകമുണ്ടോ? രാജകുടുംബത്തിൽ പെട്ട ആളാണോ? ഇസ്രായേൽ സമൂഹത്തിലെ വലിയ പ്രമാണിയോ സമ്പന്നനോ മറ്റോ ആണോ? അങ്ങനൊന്നുമല്ല. പക്ഷെ അള്ളാഹു ഈ പ്രവാചകൻ മുഖേന അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ദൂതനാണ് ആര്, അല്ല രാജാവാണ് ത്വാലൂത്ത്. ഇതാണ് ഇവർ ചോദിച്ചിരുന്നത്, ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരണം എന്നാണല്ലോ. അപ്പൊ അതിനേറ്റവും യോഗ്യനായ ആളെ തന്നെയാണ് അള്ളാഹു അവർക്ക് രാജാവായിട്ട്, നേതാവായിട്ട് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ നിശ്ചയിച്ചപ്പോ അത് ബഴസലക്കും ത്വാലൂത്ത മലിക്ക, അള്ളാഹു നിങ്ങൾക്ക് ഇന്നല്ലാഹ ഖദ് ബഅസലക്കും ത്വാലൂത്ത മലിക്ക, നിശ്ചയമായിട്ടും അള്ളാഹു നിങ്ങൾക്ക് ത്വാലൂത്തിനെ രാജാവായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു, നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഖാലു, ആ മലക്ക് ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കന്മാർ പ്രമാണിമാർ ചോദിച്ചു, അന്നാ യക്കൂനു ലഹുൽ മുൽക്കു അലൈന, ഇവനെങ്ങനെ ഞങ്ങളെ മേൽ രാജാധികാരം ഉണ്ടാവുക? ഇതാണ് അവർ ചോദിക്കുന്നത്. അന്നാ യക്കൂനു ലഹുൽ മുൽക്കു അലൈന, എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ഇവനൊരു സാധാരണ ചെ പയ്യനല്ലേ നമ്മളെ കൂട്ടത്തിലുള്ള, ഇവനെങ്ങനെ ഞങ്ങളെ മേലൊരു രാജാധികാരമൊക്കെ ഉണ്ടാവുക? അന്നാ യക്കൂനു ലഹുൽ മുൽക്കു അലൈന, ഇവനെങ്ങനെ ഞങ്ങളുടെ മേൽ രാജാധിപത്യം ലഭിക്കും, രാജാധിപത്യം ഉണ്ടാകും? വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു, ഇവനേക്കാളും ഒക്കെ രാജാധികാരത്തിന് അർഹതയുള്ള ഞങ്ങൾക്ക് തന്നെയല്ലേ? ഇതാണ് ആര് ചോദിച്ചത്? ഈ പ്രമാണിമാര് ചോദിച്ചത്. അവരുടെ അഹങ്കാരം കാരണമായിട്ട് അവർക്ക് തോന്നിയിട്ടുള്ള അതാണ്, അവർക്ക് സമ്പത്തുണ്ട്, സ്വാധീനമുണ്ട്, വലിയ പ്രമാണിമാരാണെന്നുള്ള തോന്നലുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഈ പയ്യനോ ഇവനാണോ അപ്പൊ നമുക്ക് രാജാവായിട്ട്, ഇവനെങ്ങനെ ഞങ്ങളുടെ മേല് രാജാധിപത്യം ഉണ്ടാവുക? ഇവനേക്കാളൊക്കെ അതിന് യോഗ്യത ഉള്ളത്, അർഹത ഉള്ളത് ഞങ്ങൾക്ക് തന്നെയല്ലേ എന്നാണ്. അന്നാ യക്കൂനു ലഹുൽ മുൽക്കു അലൈന, ഇവൻ എങ്ങനെ ഞങ്ങളുടെ മേല് രാജാധികാരം ഉണ്ടാവുക? വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു, ഇവനേക്കാളും അതിന് അർഹതയുള്ളത്, രാജാധികാരത്തിന് അർഹതയുള്ളത് ഞങ്ങൾ തന്നെയല്ലേ? വലം യുത സഅതം മിനൽ മാൽ, ഇവനാണെങ്കിലോ പറയത്തക്ക സമ്പത്തൊന്നുമില്ല. വലം യുത ഇവന് നൽകപ്പെട്ടിട്ടില്ല. സഅതൻ വിശാലത മിനൽ മാൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ പറയത്തക്ക ഒരു വിശാലതയൊന്നും നൽകപ്പെട്ടിട്ടില്ലാത്തൊരു ഒരു പയ്യനല്ല ഇവൻ. ഇവനെങ്ങനെ ഞങ്ങളെ മേൽ അധികാരം ഉണ്ടാവുക, ഞങ്ങളെ മേൽ രാജാവാവുക? ഇതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അവർ രാജാവാകാൻ ഒരാൾക്ക് യോഗ്യതയായിട്ട് കണ്ട കാര്യങ്ങളല്ല അള്ളാഹു ഒരാളെ രാജാവാക്കാൻ യോഗ്യതയായിട്ട് കണ്ടിട്ടുള്ളത് എന്നതിന്ന് വളരെ വ്യക്തമാണ്. പക്ഷെ അവരുടെ ദുനിയാമോഹം, ഭൗതികമായ ചിന്തകൾ ഒക്കെ കാരണമായിട്ട് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത രാജാവിൻ്റെ വലിപ്പവും പ്രാധാന്യവും മനസ്സിലാക്കാൻ അവർ കൂട്ടാക്കിയില്ല, അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ കാല തുടർന്ന് പറയുന്നത് എന്താണ്? വലം യുത്ത സഅതം മിനൽ മാൽ, ഇവന് വേണ്ട വിധത്തിലുള്ള സാമ്പത്തികമായ കാര്യങ്ങളിലൊന്നുമുള്ള ഒരു വിശാലത നൽകപ്പെട്ടിട്ടുമില്ലല്ലോ. ഇവന് ദരിദ്രനല്ലേ? ഇവന് വളരെ പാവപ്പെട്ടവനല്ലേ? വളരെ പിന്നോക്കമായ അവസ്ഥയിൽ കഴിയുന്ന ഒരാളല്ലേ? ഇതാണ് അവരുടെ പരാതി. ഖാല, അപ്പോ ആ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ സ്തഫാഹു അലൈക്കും, നിശ്ചയമായിട്ടും അല്ലാഹു അദ്ദേഹത്തെ നിങ്ങളുടെ മേൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളെക്കാളും ഔന്നത്യമുള്ളവനായിട്ട്, നിങ്ങളെക്കാളും പ്രാധാന്യമുള്ളവനായിട്ട്,
നിങ്ങളെക്കാളും യോഗ്യതയുള്ളവനായിട്ട് നിശ്ചയമായിട്ടും അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവനെയാണ്, ഇയാളെയാണ്. വസാദഹു ബസ്തതം ഫിൽ ഇൽമി വൽ ജിസ്മ്, മാത്രമല്ല ശാരീരികമായ ഫിസിക്കൽ ഫിറ്റ്നസ്സും അതുപോലെ ഇൽമി വൽ ജിസ്മ് എന്നാണ്, അറിവിൻ്റെ കാര്യത്തിലും ശാരീരികമായ യോഗ്യതയുടെ കാര്യത്തിലും ഇവന് ഇയാൾക്ക് കൂടുതൽ വിശാലത അള്ളാഹു നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഷംവീൽ പ്രവാചകൻ അവരോട് പറഞ്ഞത്. അള്ളാഹുവാണ് നിങ്ങളുടെ മേൽ അധികാരമുള്ളവനായിട്ട് ഇവനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങളെക്കാളും അതിന് യോഗ്യനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അള്ളാഹുവാണ്. മാത്രമല്ല അള്ളാഹു അവന് അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സാദഹു വസാദഹു, അള്ളാഹു അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ബസ്തത്തം ഫിൽ ഇൽമി വൽ ജിസ്മ്, അറിവും അതുപോലെ ശാരീരികമായ യോഗ്യതകളും. ഈ സംഗതികളൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒരു രാജാവിന് ആവശ്യമുള്ളത് ഒന്നാമത് ഈ കാര്യങ്ങളെ നേരാവണ്ണം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും അറിവുമാണ്. ഇതാണ് ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ, ഏത് ശത്രുവിനെയും നേരിടാനുള്ള കരുത്തുള്ള ഒരു ശാരീരികമായ യോഗ്യതയും ആവശ്യമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് വേണ്ടി, അല്ല അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹു വിശാലമാക്കി കൊടുത്തിട്ടുണ്ട്. വസാദഹു ബസ്തതം ഫിൽ ഇൽമി വൽ ജിസ്മ്, അള്ളാഹു അവന് അറിവും അതുപോലെ തന്നെ ശാരീരികമായ യോഗ്യതകളും വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വല്ലാഹു യുതി മുൽക്കഹു മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് രാജാധിപത്യം നൽകുന്നു. അള്ളാഹു ആധിപത്യം, മുൽക്ക് നൽകുന്നത് ആർക്കാണ്? നിങ്ങൾ വിചാരിക്കുന്നവർക്കല്ല, അത് അള്ളാഹുക്കൊരു ക്രമമുണ്ട്. അള്ളാഹ് നിശ്ചയിച്ച ചില രീതിയുണ്ട്. അള്ളാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് ആധിപത്യം നൽകുന്നു, അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു ഒരുപാട് വിശാലതയുള്ളവനാണ്. അതുപോലെ അള്ളാഹു അലീമാണ്, കാര്യങ്ങൾ അറിയുന്നവനുമാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹിൻ്റെ വിശാലതയിൽ മാത്രമേ ഇതുപോലെ ദാരിദ്ര്യത്തിലുള്ള ഒരാളെ രാജാവായി വാഴിക്കാൻ കഴിയുള്ളൂ. നിങ്ങളെ ചിന്തയിലൊന്നും ഇങ്ങനെ പാവപ്പെട്ടൊരു മനുഷ്യനെ രാജാവായി തിരഞ്ഞെടുക്കാൻ തോന്നുന്നില്ല. അതാ അക്കാര്യത്തിൽ ഏറ്റവും വിശാലമായ നിലപാടെടുക്കാൻ അള്ളാഹ്ക്കാണ് കഴിയുക. പിന്നെ അലീമാണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരെ രാജാവായി നിയോഗിക്കുന്നതാണ് ഗുണം എന്നത് നന്നായി അറിയുന്നവനാണ് അള്ളാഹ്. അതുകൊണ്ട് മുൽക്ക് ആധിപത്യം, അത് ഏത് ചരിത്രഘട്ടത്തിലാണെങ്കിലും ആർക്കാണ് ആധിപത്യം കൊടുക്കേണ്ടത് എന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ ആധിപത്യം നൽകുക. ഇങ്ങനെയാണ് അള്ളാഹു അക്കാര്യത്തിൽ പറയുന്നത്. വഖാല ലഹും നബിയുഹും, അങ്ങനെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന ആ പ്രവാചകൻ, ഷംവീൽ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇന്നല്ലാ ഇന്ന ആയത്തെ മുൽക്കിഹി, ഈ താലൂത്ത് നിങ്ങൾക്ക് നബി, നിങ്ങൾക്ക് രാജാവായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന് നിങ്ങൾക്കൊരു തെളിവ് വേണോ? അതാ ചോദിക്കുന്നത്. ഇന്ന ആയത്തെ മുൽക്കിഹി, ഇവനാണ് രാജാധികാരം നൽകപ്പെട്ടിരിക്കുന്നത് എന്നതിന് ഉള്ള ഒരു ആയത്തുണ്ട്, ഒരു തെളിവുണ്ട്. അതെന്താണ്? അയ്യത്തിയക്കുമുത്താബൂത്തു, ഇയാളുടെ കാലത്ത് ഇയാളുടെ നേതൃത്വത്തിലുള്ള സൈനിക മുന്നേറ്റത്തിൻ്റെ ഘട്ടത്തിൽ ഇയാൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു പിടിക്കും, കൊണ്ടുതരും, നിങ്ങൾക്ക് വേണ്ടി പിടിച്ച് തിരിച്ചു കൊണ്ടുവരും. അത്താബൂത്തു, താബൂത്തിനെ, താബൂത്ത് എന്ന് പറഞ്ഞ ഒരു പെട്ടകം ആണ്, ഒരു ഒരു വലിയ ഒരു സുന്ദൂഖ്, ഒരു പെട്ടി. അതിലെന്താണുള്ളത്? ഫീഹി സകീനതും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മനഃശാന്തിയുടെ ഉപകരണങ്ങൾ നിങ്ങൾക്ക് അതിലാണുള്ളത്. അത് ഞാൻ വിശദീകരിച്ചു തരാം. വ ബഖിയ്യത്തും മിമ്മ തറക്ക ആലു മൂസ വ ആലു ഹാറൂൻ, മൂസ അലൈഹിസ്സലാമിൻ്റെയും ഹാറൂൻ അലൈഹിസ്സലാമിൻ്റെയും പൈതൃകത്തിൽ അവശേഷിക്കുന്ന സംഗതികളും ഉള്ളത് ആ പെട്ടിയിലാണ്, ആ താബൂത്തിലാണ്. തഹ്മിലുഹുൽ മലായികത്തു, അതിനെ ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് മലക്കുകളാണ്. ആ താബൂത്തിനെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുതരും. ഈ പറയുന്നത് എന്താണ്? ബനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്ന അവരുടെ മൂസ അലൈഹി ഇസ്ലാമിന് നൽകിയിരുന്ന വേദഗ്രന്ഥത്തിൻ്റെ സ്റ്റോൺ ടേബ്ലറ്റ്സ് ഉണ്ടായിരുന്നു, ശിലാഫലകങ്ങൾ.
അതുപോലെ മൂസ അലൈഹിസ്സലാമിൻ്റെയും ഹാറൂൻ അലൈഹിസ്സലാമിൻ്റെയും ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ. ഉദാഹരണത്തിന് മൂസ അലൈഹിസ്സലാമിൻ്റെ വടി, അതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഹാറൂൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഗതികൾ, ഇതൊക്കെ സുരക്ഷിതമായി അതിൻ്റെ ഒറിജിനൽ ഫോമിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു പെട്ടി ഉണ്ടായിരുന്നു. ഇതാണ് താബൂത്ത് എന്ന് പറയുന്നത്. ഇത് ഫിലിസ്തീൻകാരുമായുള്ള യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഇതാണ് ഉണ്ടായത്. താബൂത്ത് എന്ന് പറയുന്നത് ഒരു പെട്ടിയാണ്. ഇസ്രായേലിയർ അവരുടെ പൈതൃകം സൂക്ഷിച്ചു വെച്ചിരുന്ന പെട്ടി. അതിലാണ് മൂസ അലൈഹിസ്സലാമിന് അള്ളാഹ് കൊടുത്തിരുന്ന കല്ലുകൊണ്ടുള്ള ഫലകം, വേദം നൽകി കല്ലുകൊണ്ട് ശിലാഫലകം, അതുപോലെ മൂസ അലൈഹിസ്സലാമിൻ്റെ വടി. പിന്നെ പറയുന്നത് അവർ മരുഭൂമിയിൽ താമസിച്ചിരുന്ന കാലത്ത് അവർക്ക് അള്ളാഹ് കൊടുത്തിരുന്ന പ്രത്യേകതരം ഭക്ഷണമുണ്ട്, ഓർമ്മയുണ്ടോ? മന്നയും സെൽവയും. ഇതിൽ മന്ന എന്ന് പറയുന്ന ആകാശത്തു നിന്ന് ഇങ്ങനെ ഉതിർന്നു വീണുകൊണ്ടിരുന്ന മഞ്ഞ് പോലെയുള്ള ഒരു സാധനമാണ്. അത് ഭൂമിയിൽ വീണു കഴിഞ്ഞാൽ ഉറച്ച് ഒരു ഗോതമ്പ് മണിയൊക്കെ പോലെ ആവും. ഇത് കുറച്ച് അവരെടുത്ത് സൂക്ഷിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അത് പിൽക്കാലത്ത് ഉണ്ടാവില്ലല്ലോ, അത് നിന്നുപോയല്ലോ. അപ്പോൾ ഇത് പിന്നീടുള്ള തലമുറകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവർ കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അതും ഈ പെട്ടിയിലുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള രചനകളിൽ നിന്ന് ഇത് മനസ്സിലാവുന്നത്. അപ്പോൾ താബൂത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ബനു ഇസ്രായേലിൻ്റെ യഹൂദരുടെ ഒരു വലിയ സമ്പത്തായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചിരുന്നത് അവരുടെ പൈതൃകമാണ്. അതിൽ മൂസ അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിരുന്ന വേദഗ്രന്ഥമായ തൗറാത്ത് ഫലകരൂപത്തിൽ നൽകപ്പെട്ടിരുന്നതുണ്ട്, ശിലാഫലകം. അതുപോലെ മൂസ അലൈഹിസ്സലാമിൻ്റെ വടി, ഈ മന്ന നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കുപ്പി, ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതൊക്കെ ഒന്നിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന ഏറ്റവും സീക്രഡായ, ഏറ്റവും പാവനമായ ഒരു സംഗതിയായിട്ടാണ് ആ പെട്ടി താബൂത്ത് അവരുടെ ഇടയിൽ നിന്നിരുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. അങ്ങനെ ഫിലിസ്തീൻകാരുമായുള്ള യുദ്ധത്തിൽ ഈ ഇസ്രായേൽ സമൂഹത്തിന് അത് നഷ്ടപ്പെട്ടു പോയി. അതവർ കൊണ്ടുപോയി. എന്നിട്ടുണ്ടാവുന്നത് ഈ ഇസ്രായേലി സമൂഹത്തിൻ്റെ ഈ ചരിത്ര രചനയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ സാധനമായിട്ട് ഫിലിസ്തീൻകാർ പോയടത്തൊക്കെ വലിയ വലിയ രോഗങ്ങൾ പിടിപെടും, കോളറൊക്കെ പോലെയുള്ള രോഗങ്ങൾ പിടിപെടും. ആളുകൾ അതുകൊണ്ട് ഇടങ്ങാറായി. ഈ പെട്ടിയായിട്ട് അവരെങ്ങോട്ടൊക്കെ പോയാൽ അവിടെയൊക്കെ കോളറ ബാധിച്ച് ആളുകൾ രോഗം വന്ന് മരിക്കാൻ തുടങ്ങി. ആകെ പ്രശ്നം, ഇതെവിടെയും വെക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? അത് അള്ളാഹ് ആരെ ഏൽപ്പിച്ച സംഗതിയാണ്? ബനു ഇസ്രായേലിനെ ഏൽപ്പിച്ച ഒരു പൈതൃകമാണ്. അത് മറ്റൊരു കൂട്ടർ തട്ടിക്കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയി വെച്ചാലും അവിടൊക്കെ പ്രശ്നങ്ങളാവുക, അവിടെ കോളറ പോലെയുള്ള വലിയ രോഗങ്ങളൊക്കെ ഉണ്ടായി വരിക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായി മാറി. അങ്ങനെ അവസാനം അവരെന്ത് ചെയ്തു? ഈ പെട്ടി എടുത്തിട്ട് ഒരു കാളവണ്ടിയിൽ വെച്ചു. എന്നിട്ട് ഈ കാളവണ്ടി, കാളയെ കെട്ടിയിട്ടുള്ള ഈ കാളവണ്ടി അത് അവരങ്ങ് ഉരുട്ടി വിട്ടു. അതിൻ്റെ കൂടെ പോകാൻ ആരും സന്നദ്ധമായില്ല. കാള അത് വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കാള പോകുന്നിടത്തൊക്കെ ഈ പെട്ടിയായിട്ട് അങ്ങനെ പോകും. ഇതാണ് അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു വലിയ ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഈ കാളവണ്ടിയുടെ നിയന്ത്രണം, അതിൻ്റെ ദിശ നിർണയിച്ചിരുന്നതൊക്കെ അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം പിന്നെ മലക്കുകളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് കഥ. അങ്ങനെ ഈ കാളവണ്ടിയിൽ അവർ ഉരുട്ടിവിട്ടിരുന്ന ഈ താബൂത്ത് എന്ന ബനു ഇസ്രായേലിന് അവകാശപ്പെട്ട പെട്ടി, അവരുടെ വിശുദ്ധ പെട്ടകം, ഇത് ആണ് ഈ താബൂത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വഖാല ലഹും നബിയുഹും, ഷംബീൽ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇന്ന ആയത്ത മുൽക്കിഹി, അദ്ദേഹത്തിന് അള്ളാഹു രാജാധികാരം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിനുള്ള തെളിവെന്താണ്? അയ്യ ഉത്തിയക്കും ഉത്താബൂത്തു, അദ്ദേഹം താബൂത്തിനെ വീണ്ടെടുക്കും എന്നതാണ്. വഖാല ലഹും നബിയുഹും ഇന്ന ആയത്ത മുൽക്കിഹി അയ്യ ഉത്തിയക്കും ഉത്താബൂത്തു, ഈ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഈ രാജാവ്, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? താലൂത്ത്. താലൂത്ത് രാജാവാണ് എന്നതിന് നിങ്ങൾക്കൊരു തെളിവായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. താലൂത്താണ് നിങ്ങൾക്ക് ഈ താബൂത്ത്, നിങ്ങളുടെ ഈ പെട്ടകം തിരിച്ചു പിടിച്ചു തരാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ് പണ്ട്, അത് നിങ്ങൾക്ക് തിരികെ കൊണ്ടുതരുന്ന ആളായിരിക്കും ആര്? താലൂത്ത്, നിങ്ങളുടെ രാജാവ്.
അതാണ് അദ്ദേഹം അതിന് യോഗ്യനാണെന്നും അദ്ദേഹത്തിനെ അല്ല തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നതിനുമുള്ള തെളിവായിട്ടുണ്ടാവുക. എന്താണ് ഈ താബൂത്തിൻ്റെ പ്രത്യേകത? ഫീഹി സകീനത്തും മിർ റബ്ബിക്കും, അത് നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള മനഃശാന്തിയാണ് നിങ്ങൾക്കുള്ള. സകീനത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിനുള്ള ശാന്തി. ഇസ്രായേൽ സമൂഹത്തിന് ഈ പെട്ടി നഷ്ടപ്പെട്ടതോടുകൂടി എല്ലാം പോയി എന്നുള്ളൊരു തോന്നലായിരുന്നു. അവരുടെ മനസ്സിൻ്റെ സമാധാനം തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നു. അതേസമയത്ത് നിങ്ങൾക്ക് ആ പെട്ടി തിരിച്ചു കൊണ്ടു തരും, നിങ്ങൾക്ക് വീണ്ടെടുത്ത് തരും ആര്? നിങ്ങൾക്ക് രാജാവായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള താലൂത്ത്. അപ്പം നിങ്ങൾക്ക് ബോധ്യമാവും അയാളാണ് രാജാവായിട്ട് വാഴിക്കപ്പെട്ടിട്ടുള്ള ആള്, അതിനുള്ള തെളിവ് സംഭവിച്ചിട്ടുണ്ട് എന്നത്. ഈ പെട്ടി താബൂത്തിനകത്താണ്. സകീനത്തും മിർ റബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള മനസ്സിനുള്ള സമാധാനം, മനഃശാന്തി അടങ്ങിയിട്ടുള്ളത്. കാരണം അവരുടെ വേദഗ്രന്ഥം, അവരുടെ പ്രവാചകന്റെ ചില തിരുശേഷിപ്പുകളായിട്ടുള്ള സംഗതികൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളു. വബഖിയത്തും മിമ്മാ തറക്ക ആലു മൂസ വ ആലു ഹാറൂൻ, മൂസായുടെയും ഹാറൂൻ്റെയും കുടുംബങ്ങൾ വിട്ടയച്ചു പോയിട്ടുള്ള ചില പ്രധാനപ്പെട്ട അവശിഷ്ടങ്ങളായ സംഗതികൾ ഇതൊക്കെ അതിനകത്താണുള്ളത്. തഹ്മിലുഹുൽ മലായിക്ക, മലക്കുകളാണ് അതിനെപ്പോൾ നയിക്കുന്നത്, അതിനെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന ഫീ ദാലിക, അത് നിങ്ങൾക്ക് താലൂത്ത് തിരികെ പിടിച്ചു തരും എന്ന് പറയുന്നതിൽ, ഇന്ന ഫീ ദാലിക്ക അക്കാര്യത്തിൽ ആയതൻ ലക്കും, നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം അടങ്ങിയിട്ടുണ്ട്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസമുള്ളവരാണെങ്കിൽ, നിങ്ങൾ സത്യവിശ്വാസമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു തെളിവായിട്ട് കാണാം, അതിൽ നിങ്ങൾക്കൊരു ആയത്തടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഫലമ്മ ഫസല താലൂത്ത് ബിൽ ജുനൂത്, അങ്ങനെ താലൂത്ത് സൈന്യവുമായി പുറപ്പെട്ടപ്പോ, ഫലമ്മ ഫസല താലൂത്ത് ബിൽ ജുനൂത്, ആരാണ് താലൂത്ത്? ആ രാജാവായിട്ട് ശംവീൽ പ്രവാചകൻ ബനു ഇസ്രായേലർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ആള്. ആള് എന്തുകൊണ്ടും ശരീരം കൊണ്ടും അറിവുകൊണ്ടും യോഗ്യനാണ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ ആ വ്യക്തി. അദ്ദേഹം സൈന്യവുമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോ ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ, ഒരു അരുവി മുറിച്ചു കടക്കാനുണ്ട്. നിശ്ചയമായിട്ടും അല്ലാഹു ആ അരുവി, അല്ല ആ പുഴ മുറിച്ചു കടക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു പരീക്ഷണമായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ മുബ്തലീകും, നിശ്ചയമായിട്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാൻ പോവുകയാണ്. ബിനഹറിൻ, ഒരു അരുവിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു പുഴയുടെ കാര്യത്തിൽ. എന്താണ് പറഞ്ഞത്? ഫമൻ ശരീബ മിൻഹു, ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ, ഫലൈസ മിന്നി, അയാൾ പിന്നെ നമ്മളെ കൂട്ടത്തിൽ പെടൂല, അതിന് കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹൻ്റെ നിർദ്ദേശം. നിങ്ങളൊരു അരുവി കടന്നു പോകണം യുദ്ധത്തിന്, അരുവി കടന്നു പോകുമ്പോൾ നിങ്ങൾ അവിടെ നിന്നിട്ട് അതിന് കുടിക്കരുത്. വമല്ലം യത്അംഹു, ആരെങ്കിലും അതിന്ന് കുടിക്കാതിരിക്കുകയാണ്, അതിന്ന് രുചിക്കുക പോലും ചെയ്യുന്നില്ലെങ്കിൽ, മിന്നി ഫഇന്നഹു മിന്നി, അയാള് നമ്മളെ കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പൊ ഇവിടെ ഒരു അരുവി ഉണ്ട്, അത് മുറിച്ചു കടക്കുകയാണ്, അതിൻ്റെ വെള്ളം നിങ്ങളിപ്പോൾ കുടിക്കാൻ പാടില്ല. ആരെങ്കിലും കുടിക്കാതിരിക്കുകയാണെങ്കിൽ അയാൾ നമ്മളെ കൂട്ടത്തിൽ പെടും, ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ പെടാതിരിക്കുകയും ചെയ്യും. എന്നിട്ട് ഒരു ഇളവും ചെയ്തു കൊടുത്തു, ഇല്ലാ മനി ഖത്തറഫ ഖുർഫത്തൻ, ആരെങ്കിലും ഒരു ഖുർഫത്ത്, ഒരു കൈക്കുമ്പിളെടുത്ത് കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ദാഹം തീർക്കാൻ വേണ്ടി, തൽക്കാലത്തെ ഒരു തൊണ്ട നനയ്ക്കാൻ വേണ്ടി ഒരു കൈക്കുമ്പിളൊക്കെ കോരി കുടിക്കുകയാണെങ്കിൽ അത് പ്രശ്നമില്ല. അതല്ലാത്ത നിലക്ക് വയറ് നിറയുന്ന വിധത്തിൽ ഈ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുകയാണെങ്കിൽ അയാൾ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകും. ഇതാണ് നിർദ്ദേശം, കുടിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇല്ലാ മനി ഖത്തറഫ ഖുർഫത്തൻ, തൻ്റെ കൈ കൊണ്ട് ഒരു കൈക്കുമ്പിളെടുത്തിട്ട് ആരെങ്കിലും കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഇതിൽ പെടൂല, അതൊരു തൽക്കാലത്ത് ഒരു ക്ഷീണം തീർക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഏർപ്പാടാണ്. ഫ ഷെരിബു മിൻഹു, എന്നാലോ ആ അരുവിയുടെ അടുത്ത് അവരെത്തി, ആ അരുവി കടന്നു പോകാൻ നിൽക്കുമ്പോൾ ഫ ഷെരിബു മിൻഹു, അവരതിൽ നിന്ന് കുടിച്ചു. ഇല്ലാ ഖലീലം മിൻഹു, വളരെ കുറച്ച് ആളുകളല്ലാതെ, കുറഞ്ഞ കൂട്ടരല്ലാതെ ബാക്കി എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. എന്ന് പറഞ്ഞാൽ താലൂത്തിന് അവരനുസരിച്ചോ? താലൂത്തിനെ അനുസരിക്കുന്നതിന് അവർ പ്രത്യേകിച്ച്
താല്പര്യമൊന്നും കാണിച്ചില്ല. അരുവിൻ്റെ അടുത്തെത്തിയു, ഭൂരിഭാഗം പേരും അതിന് വേണ്ടത്ര വാരി കുടിച്ചു. ഇതുണ്ടായത് അല്ല, നിങ്ങൾക്കൊരു പരീക്ഷണമായിട്ട് വെച്ചതാണ്. ഈ അരുവിയുടെ അടുത്ത് നമ്മളെത്തും, അതിന് നിങ്ങളെടുത്ത് വെള്ളം കുടിക്കരുത്. അത്യാവശ്യം തൊണ്ട നനയ്ക്കാനൊരു ഒരു കൈക്കൊമ്പിൾ കോരി കുടിക്കുകയാണെങ്കിൽ അത് പ്രശ്നമല്ല എന്നും പറഞ്ഞിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, ഭൂരിഭാഗം പേരും അതിന്ന് കുടിച്ചു കളഞ്ഞു. ഇല്ല ഖലീലം മിൻഹും, വളരെ കുറച്ച് ആളുകൾ ഒഴിക്കെ. ഫലമ്മാ ജാവസഹു, അങ്ങനെ അവർ ആ അരുവി കടന്നങ്ങ് പോയപ്പോൾ, ഹുവ വല്ലദീന ആമനുമാവു, താലൂത്തും അദ്ദേഹത്തോടൊപ്പം ഉള്ള സത്യവിശ്വാസികളും അങ്ങനെ മുന്നോട്ട് പോയി. ഖാലു, അപ്പോൾ അവർ പറയണെന്താ, ലാ താഖത്ത ലനൽ യൗമ ബി ജാലൂത്ത് വ ജുനൂദി, ജാലൂത്തിനോടും സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ഇന്ന് കഴിയില്ലട്ടോ. ഇവർക്ക് ക്ഷീണമായി. ഈ അരുവിയിൽ നിന്ന് വെള്ളം നിറച്ചും വെള്ളം കുടിച്ചപ്പോൾ പിന്നെ മുന്നോട്ട് പോകാൻ അവർക്ക് ഭയങ്കര ആലസ്യവും മടിയും ഒക്കെ ആയി മാറി. അവരെന്താ പറഞ്ഞത്, ലാ താഖത്ത ലന, ഞങ്ങൾക്ക് ഇന്ന് താക്കത്തില്ല, ഞങ്ങൾക്ക് ഇന്ന് കരുത്തില്ല, ശക്തിയില്ല. അല്യവും, ഇന്ന് ഞങ്ങൾക്ക് ഒരു താക്കത്തും ഇല്ല കേട്ടോ. ബി ജാലൂത്ത വ ജുനൂദി, ജാലൂത്തിനോടും സൈന്യത്തിനോടും എതിരിടാൻ ഞങ്ങൾക്ക് ഇന്ന് കഴിയില്ല, ഞങ്ങൾക്ക് അതിനുള്ള താക്കത്തില്ല, കരുത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. ആരാണ് ഈ ജാലൂത്ത്? ബൈബിൾ ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഗോലിയാത്ത് ഫിലിസ്റ്റീൻസിൻ്റെ കൂട്ടത്തിലെ ഒരു അതിശക്തനായ ഒരു പോരാളി, ഒരു മല്ലൻ ആയിരുന്നു ഗോലിയാത്ത്, അല്ലെങ്കിൽ ജാലൂത്ത് എന്ന് പേരുണ്ടായിരുന്ന ആള് എന്നാണ് മനസ്സിലാകുന്നത്. ജാലൂത്തിൻ്റെ, അത് ഈ ഫിലിസ്റ്റീൻകാരുടെ വലിയ ഹീറോ ആയിരുന്നു, വലിയ നായകനായിരുന്നു, അതിശക്തനായ പോരാളി. അന്നൊക്കെ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ, നേരിട്ടുള്ള യുദ്ധത്തിൻ്റെ ഒക്കെ കാലമാണല്ലോ. മിസൈൽ ആക്രമണം പോലെയുള്ള, വായു വഴിയുള്ള ആക്രമണം, ആകാശത്തിലൂടെയുള്ള ആക്രമണം ഒന്നും കഴിയുന്ന കാലമല്ല. കൈക്കരുത്ത്, ആരോഗ്യം, ശക്തിയൊക്കെ ഉള്ള ആളാണ് അന്ന് യുദ്ധത്തിൽ വിജയിക്കുക. ഇന്ന് ബുദ്ധിയുള്ളവനാണ് വിജയിക്കുക. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം അന്നത്തെ ജാലൂത്തിൻ്റെ അവസ്ഥ തന്നെ ഭയങ്കര മല്ലനാണ്, ഭയങ്കര കരുത്തനാണ്. അയാളുടെ അടുത്തേക്ക് പോകാൻ തന്നെ ആളുകൾക്ക് പേടിയാണ്, അത്രയും കരുത്തും ശക്തിയൊക്കെ ഉണ്ടായിരുന്ന ആള്. അപ്പം ജാലൂത്തും ജാലൂത്തിൻ്റെ കൂടെയുള്ള സൈന്യം, ഇതാരാണ്? ഇസ്രായേലിയരുടെ ശത്രുക്കളായിരുന്ന ഫിലിസ്റ്റീൻകാരുടെ നേതാവ് അവരുടെ ഒരു പോരാളിയാണ്. അപ്പം ജാലൂത്തിൻ്റെയും കൂടെയുള്ള സൈന്യത്തിൻ്റെയും നേരിടാനുള്ള കരുത്ത് ഇന്ന് ഞങ്ങൾക്ക് ഇല്ലട്ടോ എന്നാണ് ഈ വെള്ളം കുടിച്ച് വയറ് നിറച്ച അവശരായ ആളുകൾ പറഞ്ഞത്. കാലല്ലദീന യലുന്നൂന, പക്ഷെ ഒരു കൂട്ടർ പറഞ്ഞു, അല്ലദീന യലുന്നൂന, ഇങ്ങനെ കരുതുന്നവർ, അന്നഹും മുലാഖുല്ലാഹ്, അള്ളാഹുവിനെ ഒരു നാൾ കണ്ടുമുട്ടേണ്ടി വരും എന്ന് കരുതിയിരുന്ന ഒരു കൂട്ടർ ബനൂ ഇസ്രായേലിലുണ്ടായിരുന്നു. അവരെന്തു പറഞ്ഞു, കമ്മിം ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിഅത്തൻ കസീറത്തൻ, എത്ര എത്ര ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ തോൽപ്പിച്ചിട്ടുള്ളത്. ആരാ പറയണത്? ഇസ്രായേൽ സമൂഹത്തിലെ കുറഞ്ഞ എണ്ണം ആൾക്കാരുള്ള ഒരു കൂട്ടർ പറഞ്ഞു. അവർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇത് അല്ല ഏൽപ്പിച്ച ഒരു പണിയാണ്, ഇത് ചെയ്യാത്തതിൻ്റെ പേരിൽ അല്ല നമ്മളെ വിചാരണ ചെയ്യും, അല്ലാനെ കണ്ടുമുട്ടേണ്ടി വരുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്ന അവരുടെ കൂട്ടത്തിൽ, ഈമാൻ ഉണ്ടായിരുന്ന ഒരു കൂട്ടർ ചോദിച്ചു, കമ്മിം ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിഅത്തൻ കസീറത്തൻ, എത്ര എത്ര ചെറിയ സംഘങ്ങളാണ് വലിയ സൈന്യങ്ങളൊക്കെ തോൽപ്പിച്ചിട്ടുള്ളത്, ബീദിനില്ല, അള്ളാഹുവിൻ്റെ സമ്മതത്തോടെ, അള്ളാഹിൻ്റെ ഒത്താശയോടുകൂടി, അള്ളാഹിൻ്റെ പിന്തുണയോടുകൂടി, എത്രയെത്ര ചെറിയ സംഘങ്ങൾ വലിയ സാമ്രാജ്യങ്ങളൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ഭീരുക്കളായിരുന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് നമ്മളാണ്ട് ഇറങ്ങുക. ജാലൂത്തും ജാലൂത്തും കൂട്ടരും ഒക്കെ വന്നാൽ പോലും നമുക്ക് അവരെ നേരിടാം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു വിഭാഗം അതിനൊരുങ്ങി. എന്നിട്ട് അവർ പറഞ്ഞ കാരണം എന്താ, കമ്മിം ഫിഅത്തിൻ ഖലീലത്തിൻ, എത്രയെത്ര ചെറിയ ചെറിയ സംഘങ്ങളാണ് ഗലബത്ത് ഫിഅത്തൻ കസീറത്തൻ, വലിയ വലിയ സമൂഹങ്ങളെ തന്നെ തോൽപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്, അവരെ അതിജയിച്ച് കളഞ്ഞിട്ടുള്ളത്. ബീദിനില്ല, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി, അള്ളാഹുവിൻ്റെ പിന്തുണയോടുകൂടി, വല്ലാഹു മഅ സ്വാബിരീൻ, അള്ളാഹു ക്ഷമ കാണിക്കുന്നവരോടൊപ്പമാണുള്ളത് എന്നും അവർ പറഞ്ഞു. ക്ഷമ കാണിച്ചുകൊണ്ട് നീങ്ങണം, അള്ളാഹു ക്ഷമ കാണിക്കുന്നവരോടൊപ്പം ഉള്ളത്. ഇന്ന് കഴിഞ്ഞ് നാളെ നമ്മൾ അള്ളാഹിൻ്റെ മുന്നിൽ, അള്ളാഹിനെ കാണാൻ വേണ്ടി പോകുന്ന ആളുകളാണ്, അള്ളാഹിൻ്റെ മുന്നിൽ ഹാജരാകുന്നവരാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ ഒരുപാട് സംഘങ്ങൾ ചരിത്രത്തിൽ
വലിയ വലിയ സംഘങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ട്. ബദറി യുദ്ധം അതിനൊരു ഉദാഹരണമാണ് അല്ലേ. 1000-300 ആളുകൾ, 1000-ൽ വരുന്ന ആളുകളെയാണ് തോൽപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ചരിത്രത്തിൽ ചെറിയ ചെറിയ സംഘങ്ങൾ വലിയ വലിയ സമൂഹങ്ങളെ തന്നെ തോൽപ്പിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് സബ്ര് കാണിച്ച് അള്ളാഹിന്റെ മാർഗത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന ബോധത്തോടു കൂടി മുന്നേറുക എന്നാണ് അവർ പറഞ്ഞത്. വലമ്മ ബറസൂലി ജാലൂത്ത്, അവര് ജാലൂത്തിനെ നേരിടാൻ വേണ്ടി വെളിപ്പെട്ട് രംഗത്ത് വന്നപ്പോ, ബറസ എന്ന് പറഞ്ഞാൽ രംഗത്ത് വന്നു, വെളിപ്പെട്ട് വന്നു എന്നാണ്. വലമ്മ ബറസൂലി ജാലൂത്ത, ജാലൂത്തിനെ നേരിടാൻ, ഗോലിയാത്ത് എന്ന് പറഞ്ഞ ഫിലിസ്റ്റീൻകാരുടെ മല്ലനായ നേതാവിനെ നേരിടാൻ വേണ്ടി, വ ജുനൂദിഹി അദ്ദേഹത്തിന്റെ സൈന്യത്തെയും നേരിടാൻ വേണ്ടി അവർ രംഗത്ത് വന്നപ്പോ, ഖാലു അവർ പറഞ്ഞു, റബ്ബന, അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, അഫ്രീഖ അലൈന സബ്ര, നീ ഞങ്ങളുടെ മേൽ ക്ഷമ ചൊരിഞ്ഞു തരണമേ, വസബ്ബിത് അഖ്ദാമന ഞങ്ങളുടെ കാലുകൾ, ഞങ്ങളുടെ പാദങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണേ, വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ സത്യനിഷേധികളായ ഈ ജനതയുടെ മേൽ നീ ഞങ്ങൾക്ക് സഹായവും വിജയവും തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആര് നീങ്ങിയത്? അള്ളാൻ ഒരു നാൾ കണ്ടുമുട്ടേണ്ടി വരും എന്ന് ഈ വിശ്വാസമുണ്ടായിരുന്ന ഒരു കൂട്ടർ. അവർ താലൂത്തിനോടൊപ്പം നിന്ന് ഗോലിയാത്തിനെതിരിൽ, അല്ലെങ്കിൽ ജാലൂത്തിനെതിരിൽ യുദ്ധത്തിന് വേണ്ടി രംഗത്ത് വന്നു. അങ്ങനെ യുദ്ധത്തിനു വേണ്ടി അവർ പോകുമ്പോൾ, മുന്നിട്ടിറങ്ങി പോകുമ്പോൾ പറയണ നടത്തുന്ന പ്രാർത്ഥനയാണ്, റബ്ബന അഫ്രിഖ് അലൈന സബ്ര, ഞങ്ങളുടെ രക്ഷിതാവേ. എന്താണ് ആദ്യം അത് പറയണത്? റബ്ബന അഫ്രിഖ് അലൈന സബ്ര. യുദ്ധം പോലെയുള്ള ഇത്തരം സംഗതികൾ ഉണ്ടാകുമ്പോൾ അതിൽ ആദ്യം നമുക്ക് ആവശ്യമുള്ള ക്ഷമയാണ്, സഹിക്കാനും അതുപോലെ നേരിടാനൊക്കെയുള്ള ഒരു ക്ഷമ, പിടിച്ചു നിൽക്കാനൊക്കെ ഉള്ള ക്ഷമയാണ് ഏറ്റവും ആവശ്യം. നമുക്കാണ് ആദ്യം യോഗ്യത വേണ്ടത്, എന്നിട്ടാണ് ബാക്കിയുള്ളത് കിട്ടേണ്ടത്. അതുകൊണ്ട് ഇവർ ആദ്യം ചോദിക്കുന്ന എന്താ, ഈ യുദ്ധം ചെയ്യാനുള്ള യോഗ്യത ഉള്ളവരായി ഞങ്ങളെ നീ മാറ്റണേ, ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരണേന്നാണ്. എന്നിട്ട് പിന്നെ പറയുന്നത്, വസബ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ കാലുകളെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ, പിന്തിരിഞ്ഞ് പായണ ഭീരുക്കളാക്കിയിട്ട് നീ ഞങ്ങളെ മാറ്റല്ലേ റബ്ബേ. എന്നിട്ടാണ് അവർ ചോദിക്കുന്നത് എന്ത്, വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായി ജനതയുടെ മേൽ നീ ഞങ്ങൾക്ക് വിജയം തരണം, സഹായം തരണം, വിജയവും തരണം, സഹായവും വിജയവും തരണേ എന്ന് അവർ അള്ളാഹിനോട് കൈയുയർത്തി പ്രാർത്ഥിക്കുന്നത്. ആര്? ബനു ഇസ്രായേലിൽപ്പെട്ട താലൂത്തിനോടൊപ്പം നിന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു നാളുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന വളരെ ചുരുങ്ങിയ ഒരു സംഘം. ആരെയാണ് അവർക്ക് നേരിടാനുള്ളത്? ജാലൂത്തിനെയും സൈന്യത്തെയും. അതിഭീകരനായ ജാലൂത്തിനെയും ജാലൂത്തിനോടൊപ്പം ഉണ്ടായിരുന്ന സൈന്യത്തിനെയും അവർക്ക് നേരിടേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് ഇനി കഴിയില്ലട്ടോ, ഞങ്ങൾക്ക് കരുത്തില്ല എന്ന് പറഞ്ഞ് പേടിച്ച് പിന്തിരിഞ്ഞ് ദൗർബല്യം കാണിച്ച് പോയൊരു വലിയ സംഘമുണ്ട്. അവരുടെ കൂട്ടത്തിൽ കുറഞ്ഞ ആളുകളാണ് ഞങ്ങളത് നേരിടും, അള്ളാനെ കണ്ടുമുട്ടേണ്ടതല്ലേ, ഞങ്ങളെങ്ങട്ടാ, നമ്മളെങ്ങട്ടാ പിന്തിരിഞ്ഞ് ഓടാൻ നിൽക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയെത്ര ചെറിയ സംഘങ്ങൾ വലിയ വലിയ സംഘങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ അവർ അള്ളാഹിനോട് നടത്തിയ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ആ മൂന്ന് ഭാഗങ്ങളും ക്രമപ്പെടുത്തിയ രീതിയൊന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ്. അവർ പറഞ്ഞത്, റബ്ബന അഫ്രിഖ് അലൈന സബ്ര, പഠിച്ചോ നീ ഞങ്ങൾക്ക് വലിയ ക്ഷമ ചൊരിഞ്ഞു തരണേ, ഞങ്ങളെ ക്ഷമിക്കുന്നവരാക്കണേ. രണ്ടാമത്തത്, വസബ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ കാലുകളെ നീ ഉറപ്പിച്ചു നിർത്തണേ, നീ ഉറപ്പിച്ചു നിർത്തിയാലേ ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ, അതുകൊണ്ട് ഞങ്ങളുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്തണേ. വൻസുർന, നീ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് വിജയം തരികയും വേണേ. അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളുടെ മേൽ, സത്യനിഷേധികളായ ജനതയ്ക്ക് മേൽ നീ ഞങ്ങൾക്ക് സഹായവും തരണം, വിജയവും തരണം. നെസുർ എന്നുള്ള വാക്കിന് രണ്ടർത്ഥമുണ്ട്. നെസുർ എന്നുള്ളത് സഹായം എന്നാണ് അതിൻ്റെ പ്രാഥമികമായ അർത്ഥം, വേറൊരർത്ഥം വിജയം എന്നാണ്. സൂറത്തുൻ നെസുർ നിങ്ങൾക്ക് പരിചയമുള്ളതല്ലേ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ആ ആയത്ത്, ആ സന്ദർഭം ഒന്ന് ഓർക്കുക. അപ്പോൾ ഫഹസമൂഹും, അങ്ങനെ ഈ ചെറിയ സംഘം താലൂത്തിനോടൊപ്പം നിന്ന ആ വിശ്വാസമുള്ള ധൈര്യമുള്ള ആ ചെറിയ സംഘം തോൽപ്പിച്ചു കളഞ്ഞു. ഫഹസമൂഹും, അവരെ ആരെ തോൽപ്പിച്ചു? ജാലൂത്തിനെയും സൈന്യത്തെയും തോൽപ്പിച്ചു കളഞ്ഞു. ബി ഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുമതിയോടെ, അള്ളാഹിൻ്റെ ഒത്താശയോടെ,
അള്ളാഹിന്റെ പിന്തുണയോടുകൂടി അവർ തോൽപ്പിച്ചു. അങ്ങനെ ആ യുദ്ധത്തില് രംഗത്ത് വന്ന കുറഞ്ഞ ആൾക്കാരെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവാവായിരുന്നു ആര്? ദാവൂദ് എന്ന് പറയുന്ന ആള്. ഈ ദാവൂദാണ് പിൽക്കാലത്ത് ഇസ്രായേൽ സമൂഹത്തിന്റെ രാജാവായതും പ്രവാചകനായിട്ട് അള്ള തെരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അന്ന് ഈ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ താലൂത്തിന്റെ നേതൃത്വത്തിൽ ഗോലിയാത്തിനെതിരെയുള്ള പോരാട്ടം നടക്കുന്ന ഘട്ടത്തിൽ ദാവൂദ് ഒരു ചെറുപ്പക്കാരനാണ്, നബിയായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടില്ല, രാജാവൊന്നും ആയിട്ടില്ല, ഒരു കരുത്തുള്ള മല്ലനായ ഒരു ചെറുപ്പക്കാരൻ, എന്തിനും യോഗ്യനായ ഒരാൾ. ഫഹസമൂഹും, അങ്ങനെ ഈ സംഘം താലൂത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ചെറിയ സൈന്യം അവരുടെ ശത്രുക്കളായ ഗോലിയാത്തിനെയും കൂട്ടരെയും തകർത്തു കളഞ്ഞു, പരാജയപ്പെടുത്തി. ബി ഇതിനില്ല, അള്ളാഹുവിന്റെ പിൻബലത്തോടുകൂടി, അള്ളാഹുവിന്റെ കരുത്തോട് സഹായത്തോടുകൂടി. വഖതല ദാവൂദു ജാലൂത്ത, എന്നിട്ടോ ദാവൂത്ത് ജാലൂത്തിനെ കൊന്നുകളയുകയും ചെയ്തു. ദാവൂദ് എന്ന ധീരനായ ചെറുപ്പക്കാരൻ ഗോലിയാത്ത് എന്ന ആ ശത്രുവിനെ വീഴ്ത്തിക്കളഞ്ഞു, കൊന്നുകളഞ്ഞു. വഖതല ദാവൂദു ജാലൂത്ത, ജാലൂത്തിന് കൊല്ലാൻ കഴിയുന്നവൻ എന്ന് പറയുന്നത് ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ എക്കാലത്തെയും ഹീറോ ആയി മാറാനുള്ള ഒരു കാരണം. കാരണം എന്താ? ജാലൂത്ത് വർഷങ്ങളായിട്ട് ബനു ഇസ്രായേലിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ സമൂഹത്തിന്റെ, ഫിലിസ്തീൻ വിഭാഗത്തിന്റെ മല്ലനായ നേതാവാണ്. അയാളുടെ അടുത്തേക്ക് പോകാൻ വരെ ആളുകൾക്ക് പേടിയാണ്. അങ്ങനെ ഒരാളെ, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഈ യുദ്ധത്തിനിടയിൽ, ഇവർക്കിടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, ദാവൂദ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ജാലൂത്തിനങ്ങ് കൊന്നുകളഞ്ഞു. ഇത് ഒരു വല്ലാത്തൊരു സംഭവമായിരുന്നു, ഇസ്രായേൽ സമൂഹത്തിന് വലിയ കരുത്ത് പകർന്ന ഒരു സംഭവം. അങ്ങനെ വഖത്തല ദാവൂദു ജാലൂത്ത, ദാവൂദ് ജാലൂത്തിനെ കൊല്ലുകയും ചെയ്തു. വഅതാഹുല്ലാഹുൽ മുൽക്ക, എന്നിട്ട് അല്ലാഹു പറയുന്നത് വഅതാഹുല്ലാഹു, അല്ലാഹു അദ്ദേഹത്തിന് നൽകി, അൽ മുൽക്ക, രാജാധികാരം, വൽ ഹിക്മത്ത, വലിയ ഹിക്മത്ത്, തത്വബോധം അല്ലെങ്കിൽ വലിയ ജ്ഞാനവും, അതുപോലെ വഅല്ലമഹു മിമ്മാ യശാ, അവനുദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങളും പറയും അവൻ, അള്ളാഹു അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ആർക്ക്? ദാവൂദ് അലൈഹി സ്വലാമിന്. ദാവൂദ് അന്നൊരു യുവാവായ ഒരു പോരാളിയാണ്, അദ്ദേഹം അത്ര അറിയപ്പെടുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷെ യുദ്ധത്തിന്റെ ഘട്ടത്തില്, ജാലൂത്തുമായിട്ടുള്ള പോരാട്ടത്തില്, ഒരു വക ഈമാനുള്ളവരൊക്കെ തന്നെ തകർന്നു പോകുന്ന ഒരു ഘട്ടത്തില് ദാവൂദ് കണ്ട് കടന്നു വന്നിട്ട് ജാലൂത്തിനാണ്ട് കൊന്നുകളഞ്ഞു. അതൊരു വലിയ സംഭവമാണ്. അപ്പോ എന്നിട്ട് അള്ളാഹു പറയുന്നത്, അത് ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ വലിയൊരു നേട്ടം. മാത്രമല്ല, വഅതാഹുല്ലാഹുൽ മുൽക, തുടർന്ന് അള്ളാഹു അദ്ദേഹത്തിന് രാജാധികാരം നൽകി. വൽ ഹിക്മത, ഒരു സമൂഹത്തെ നയിക്കാൻ വേണ്ട യുക്തിബോധവും തത്വചിന്തയും ഒക്കെ നൽകി. വഅല്ലമഹു, അദ്ദേഹത്തിന് അള്ളാഹു പഠിപ്പിച്ചു. മിമ്മാ യശാ, എന്തൊക്കെയാണോ അള്ളാഹു ഉദ്ദേശിച്ചത് അതൊക്കെയും പഠിപ്പിച്ചു കൊടുത്തു. വലൗലാ ദഫുള്ളാഹിന്നാസ ബഅലഹും ബിബഅലിൻ, എന്നിട്ട് അള്ളാഹു പറയാം, അള്ളാഹു ജനങ്ങളെ ഒരു കൂട്ടരെ കൊണ്ട് മറ്റൊരു കൂട്ടരെ തടഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, ലഫസദത്തിൽ അർള്, ഭൂമി ഒന്നാകെ നാശമായി പോകുമായിരുന്നു. ഭൂമി എന്നതുകൊണ്ട് ഒരു പക്ഷേ ഈ വിശുദ്ധ ഭൂമിയായിരിക്കാം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമി ഒന്നാകെ തന്നെയും ആവാം. അപ്പോൾ ഒരു കൂട്ടരെ, വലിയ കരുത്തും ശക്തിയൊക്കെ നേടിയിട്ട് ഒരു കൂട്ടർ ഫാഷിസ്റ്റുകളായിട്ട് വളർന്നു വരുമ്പോൾ, അതിനെ ചെറുക്കാൻ അല്ല മറ്റൊരു വിഭാഗത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുവരും. അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഇപ്പോൾ ഫിറാവിന്റെ വലിയ കിരാതമായ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഫിറാവിന്റെ കഥ അവസാനിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു കൂട്ടരെ കൊണ്ട് മറ്റൊരു കൂട്ടരെ തടഞ്ഞു നിർത്തുന്ന വിധത്തിൽ അള്ളാഹു ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഭൂമി ആകെ നാശമായി പോകുമായിരുന്നു എന്നാണ് അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത്. വലൗല ദഫുള്ളാഹിന്നാസ, അള്ളാഹു ജനങ്ങളെ തടഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, ബഅലഹും ബിബഅലിൻ, ഒരു കൂട്ടരെ കൊണ്ട് മറ്റൊരു കൂട്ടരെ, ഒരു വലിയ ശക്തിയോടുകൂടി വരുന്ന ഒരു വിഭാഗത്തെ വേറൊരു ശക്തനെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് തടഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, ലഫസദത്തിൽ അർള്, ഭൂമി ആകെ ഫസാദായി പോകുമായിരുന്നു. വലാക്കിന്നല്ലാഹ, എന്നാൽ അല്ലാഹു ദൂ ഫളിൻ അലൽ ആലമീൻ, ലോകരോട് വല്ലാത്ത ഉദാരതയുള്ളവനാണ് അല്ലാഹു. അല്ലാഹുവിന്
ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും ജീവജാലങ്ങളോടും ഒക്കെ വലിയ ഉദാരതയുള്ളതുകൊണ്ട്, വലിയ ഫളിലുള്ളത് കൊണ്ടാണ് അല്ലാ ഒരു കൂട്ടർ വലിയ അക്രമികളായിട്ടും വളർന്നു വരുമ്പോൾ അവരെ തടയിടാൻ വേണ്ടി വേറൊരു കൂട്ടരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമുക്ക് ഈ കാലഘട്ടത്തിലും ഇതിലൊരുപാട് ഹിക്മത്ത് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഹിറ്റ്ലർ ഒരു കാലത്ത് യൂറോപ്പിനെ വലിയ രീതിയിൽ കിടിലം കൊള്ളിച്ചൊരു നേതാവായി വളർന്നു വന്നു. അല്ല അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന അല്ല അദ്ദേഹത്തിനെ തടയിടുന്ന വിധത്തിൽ മറ്റൊരു കൂട്ടർ കൊണ്ടുവന്നു. ഇതേ വിധത്തിൽ എല്ലാ ഭൂപ്രദേശങ്ങളിലും ഒരു കൂട്ടർ അള്ളാഹനെ ധിക്കരിച്ചുകൊണ്ട് വലിയ അഹങ്കാരികളും ധിക്കാരികളും അതിക്രമികളുമായിട്ട് ഉയർന്നു വരുമ്പോൾ അള്ളാഹ് വേറൊരു കൂട്ടരെ അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവരും. ഇത് അള്ളാഹൻ്റെ ഒരു പോളിസിയാണ്. അങ്ങനെ ഒരു നിലപാട് അള്ളാഹ് കാണിക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിതം സാധ്യമാവുന്നത്. ഭൂമുഖത്തുള്ള ഈ ലോകത്തുള്ള ആളുകളോട് അള്ളാഹു വലിയ കൃപയും ഔദാര്യവും ഉള്ളവനാണ് എന്നതുകൊണ്ടാണ് അള്ളാഹ് അങ്ങനത്തെ ഇടപെടലുകൾ നടത്തുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഓതി വെച്ച ഭാഗം ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, നേരത്തെ താലൂത്തിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സമൂഹം യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ താലൂത്ത് ഒരു മുന്നറിയിപ്പ് കൊടുത്ത കാര്യമുണ്ട്. ഒരു അരുവി എത്താനായിട്ടുണ്ട്, ഒരു പുഴ കടക്കാനായിട്ടുണ്ട്. ആ പുഴയുടെ അടുക്കലെത്തിക്കഴിഞ്ഞാൽ അത് അല്ല നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണം എന്താന്ന് പറഞ്ഞാൽ അതിന് വെള്ളം കുടിക്കരുത് എന്നാണ് അള്ളാഹൻ്റെ നിർദ്ദേശം. വല്ലാതെ തൊണ്ട വരണ്ടു പോയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലേശം കൈക്കുമ്പിളിൽ കോരിയിട്ടൊന്ന് തൊണ്ട നനയ്ക്കാൻ മാത്രം കുടിച്ചാൽ മതി, അല്ലാതെ വയറ് നിറക്കാൻ വേണ്ട വിധത്തിൽ കുടിക്കരുത് എന്നാണ് നിർദ്ദേശം. പക്ഷെ അവരെന്ത് ചെയ്തു, അവർ ഭൂരിഭാഗവും ആ താലൂത്ത് എന്ന അവരുടെ രാജാവിനെ ധിക്കരിച്ചുകൊണ്ട് ധാരാളം മരുന്ന് വെള്ളം മോന്തി കുടിക്കുകയാണ് ഉണ്ടായത്. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അവർക്ക് പിന്നെ ഒന്നിനും പറ്റണില്ല. വെള്ളം കുടിച്ച് വയറൊക്കെ ഇതായി. പിന്നെ അവർ പറയണേ ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണം, ഇന്ന് ഈ ജാലൂത്തിനെ നേരിടാൻ ഞങ്ങൾക്ക് പറ്റൂല, യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള അവസ്ഥയിലായി. അപ്പോഴാണ് ഒരു കൂട്ടർ പറയണത്, എന്ത് ഇല്ല കലീലം മിൻഹു എന്ന് പറയുന്നത്, അവരിൽ പെട്ട കുറച്ച് ആളുകൾ ഒഴികെയാണ്. ഈ കുറച്ച് ആളുകൾ പിന്നെയും സാന്നിധ്യം കാണിക്കുന്നുണ്ട്. അതെന്താ, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്, അള്ളാഹനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം വരൂലേ, അള്ളാഹിൻ്റെ പേരിലല്ലേ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്, അതുകൊണ്ട് പറ്റൂല. എത്ര ചെറിയ സംഘങ്ങൾ ചരിത്രത്തിൽ വലിയ വലിയ സമൂഹങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ട്, പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ യുദ്ധത്തിന് ഒരുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ നദി വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞ സംഗതി, അതൊന്ന് മനസ്സിലാക്കേണ്ടതില്ല. എന്തിനാപ്പോൾ അള്ളാഹ് അവിടെ ഒരു അരുവി ഉണ്ടായിട്ട് അതിന് വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞത്? ആ അനുസരണം പരീക്ഷിക്കാനാണ് ഒന്ന്, ദുനിയാവിനോടുള്ള മോഹം കാരണമായിട്ട് ശ്രദ്ധ തിരിയോ നോക്കാനാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു കുടുംബത്തിലെ വീട്ടിലെ ദാരിദ്ര്യം കഷ്ടപ്പാടുമൊക്കെ ഉള്ള കാലത്ത് ഇസ്ലാമിനു വേണ്ടി ദീനിനു വേണ്ടി രാവും പകലും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ അള്ളാഹിൻ്റെ മാർഗത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ വീട്ടിലെ ദാരിദ്ര്യം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ കാരണമായിട്ട്, അതുപോലെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കാനുണ്ട്, അങ്ങനെ പല ആവശ്യങ്ങളും ഉണ്ട്. ഏതായാലും ഞാൻ രണ്ട് കൊല്ലത്തിനൊന്ന് ഗൾഫ് പോയിട്ട് വരാം എന്ന് തീരുമാനിക്കും. എന്തിനാണ് പോണത്? ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർക്കാനാണ്. അത് തീർത്തിട്ട് ഞാൻ പാഞ്ഞുണ്ടെന്ന് വരും. കാരണം നമ്മൾ അല്ല ഏൽപ്പിച്ച പണികൾ ഇതൊക്കെയാണല്ലോ ചെയ്യേണ്ടത് എന്ന നിലക്ക് ആണ്. പക്ഷേ ചില ആളുകൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് രണ്ടുള്ളത് 10 ആയാലും 20 ആയാലും ഒന്നുകൊണ്ട് പോരൂല, പോരാൻ കഴിയില്ല, അവർക്ക് അവിടെ കെട്ടിയിട്ട പോലെ ആവും. അപ്പോൾ ഭൗതികമായ എന്ത്, ഇത് ഒരു ചെറുതായിട്ടൊരു ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഭൗതികമായ വിഭവങ്ങൾ സമാഹരിക്കേണ്ടത് എപ്പോഴും നമ്മളെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്, അതിൽ കൂടുതൽ ശേഖരിക്കാൻ പാടില്ല. കാരണം അള്ളാഹു ഈ ഭൂമുഖത്ത് വിഭവങ്ങൾ ഒരുക്കൂട്ടി വെച്ചിട്ടില്ല നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ബാക്കി എടുത്താൽ എന്താവും, അത് നമുക്ക് തന്നെ നടക്കാൻ പറ്റാണ്ടാകണം, ഭാരമായി മാറും. ഇപ്പം നമുക്ക് ജീവൻ നിലനിർത്താനോ തൊണ്ട അനക്കാനോ കുറച്ച് വെള്ളം കുടിച്ചാൽ അതൊരു കരുത്ത് തരും. ഒരു 10 ഗ്ലാസ് വെള്ളം ഒന്നിച്ചാണ്ട് കുടിച്ചാലോ പിന്നെ നടക്കാൻ കഴിയാണ്ടാവും, ഇതാണ്ടാവുക. ഇതേ സംഗതി എല്ലാ കാര്യത്തിലും ഉണ്ടാവും. സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങൾ കൊയ്തെടുക്കുക എന്നുള്ളതോ ലക്ഷ്യമാകാൻ പാടില്ല. ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറാനുള്ള ചില വിഭവങ്ങളായിട്ട് മാത്രമേ അത് കാണാൻ പാടുള്ളൂ. ലക്ഷ്യം മറ്റൊന്നാണ്. അതെന്താണ്?
അള്ളാന്റെ അള്ളാന്റെ തൃപ്തി നേടുന്ന വിധത്തിൽ അവന്റെ മാർഗത്തിൽ മുന്നേറുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനാവശ്യമായത് എന്തൊക്കെയാ വേണ്ടത്? അതൊക്കെ സമാഹരിക്കുക എന്നുള്ളതാ. ബാക്കി ഇതാരെയും കൊണ്ടുപോകും? ലോകത്ത് അള്ളാന്റെ വിഭവങ്ങൾ ഭൂമുഖത്തിന്റെ പല ഭാഗങ്ങളിലും ആയിട്ടുള്ളത് അവിടെ ഉണ്ട്. എപ്പോഴാണോ നമുക്കത് ആവശ്യമുള്ളത്, അല്ല ഒരു വഴി തുറന്നു വരും അത് കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ജീവിതം എന്താണ്, ജീവിതത്തിൽ നമ്മൾ നേടേണ്ട ലക്ഷ്യം എന്താണ്, കൈവരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിച്ചിട്ട് അതിനാവശ്യമുള്ളത് സമാഹരിക്കുക എന്നുള്ളത് മാത്രമേ പാടുള്ളൂ. ഇത് ഇസ്രായേൽ സമൂഹത്തിനെ താലൂത്തിന്റെ നേതൃത്വത്തിലുള്ള ആ സൈനിക മുന്നേറ്റത്തിന്റെ ഘട്ടത്തിൽ അല്ല പഠിപ്പിച്ച ഒരു പാഠമാണ്. വെള്ളമുണ്ട്, വെള്ളം കുടിക്കാനുള്ളത് തന്നെയാണ്, പക്ഷേ അതിന് ആവശ്യമുള്ളത് കുടിച്ചാൽ മതി. കുറെ കുടിച്ചാൽ പിന്നെ യുദ്ധം ചെയ്യാനൊന്നും കഴിയില്ല, യുദ്ധത്തിന് പോകാൻ തോന്നില്ല, അതിന് പിന്തുണക്കാനുള്ള മനസ്സുണ്ടാവില്ല, അതിനുള്ള ശക്തി, ശരീരത്തിൻ്റെ സന്നദ്ധത ഉണ്ടാവില്ല. ഇതൊന്നും ഇല്ലാണ്ടാവണ വിധത്തിൽ ഭൗതികതയിൽ അങ്ങ് മുങ്ങിക്കുളിക്കാൻ പാടില്ല, സുഖലോലുപതയിൽ അങ്ങ് മുങ്ങിക്കുളിക്കാൻ പാടില്ല. അത് മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞങ്ങളെ കൊണ്ടാവില്ല കേട്ടോ യുദ്ധം ചെയ്യാൻ, നിങ്ങൾ ആരെങ്കിലും പോയി ചെയ്യണ്ടേയും ചെയ്തോളിട്ടോ എന്ന് പറയുന്ന അവസ്ഥ വരും. ഈ ഇതല്ല വേണ്ടത് എന്നാണ് ഇവിടെ താലൂത്ത് അവരെ പഠിപ്പിക്കുന്നത്. വലിയൊരു പാഠാണത്. നമ്മളെ കാലഘട്ടത്തിലേക്കും ഈ അരുവി എന്നുള്ളതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മതി, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിന് അത്യാവശ്യത്തിനുള്ളത് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അതിൽ കൂടുതൽ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മനുഷ്യർക്ക് ഒരു കാലത്തും അവൻ്റെ ആർത്തിയും അതിൻ്റെ ഭൗതികതയോടുള്ള ദുനിയാവിനോടുള്ള മോഹമൊന്നും തീരൂല. അതുകൊണ്ട് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് അജണ്ടകൾ അങ്ങനെ നീണ്ടുപോകും. എന്നിട്ടോ പിന്നെ ഈ വക സംഗതികളൊക്കെ തീർന്നിട്ട് അള്ളാന്റെ മാർഗത്തിലേക്ക് ഇറങ്ങാൻ എന്തെങ്കിലും സമയം ഉണ്ടാവുമോ? ബാക്കി അതൊന്നും ഉണ്ടാവില്ല, പിന്നെ വയസ്സായതുകൊണ്ട് മരിച്ചു പോവുകയേ ചെയ്യുള്ളൂ. ഇതാണ് ഇസ്രായേൽ സമൂഹത്തിനെ താലൂത്ത് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു കാര്യം. അതിൻ്റെ അനന്തരഫലവും ഇവിടെ കണ്ടു. ആർക്കായിരിക്കും പറയാൻ കഴിഞ്ഞിട്ടുണ്ടാകുക, അല്ല അള്ളാനൊരു കൂട്ടം അള്ളാനെ കാണുന്ന ഒരു ദിവസം വരൂലേ? എത്ര എത്ര ചെറിയ സംഘങ്ങൾ വലിയ വലിയ സമൂഹങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ആരായിരിക്കും? വെള്ളം കുടിച്ചവരോ വെള്ളം കുടിക്കാത്തവരോ, അത്യാവശ്യത്തിന് കുടിച്ചവരും കുടിക്കാതിരുന്നവരും ഒക്കെ ആയിരിക്കും അത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടാകുക. ബാക്കിയുള്ളവരെന്താ ചെയ്തിട്ടുണ്ടാവുക? ആ താലൂത്ത് ഞങ്ങളെ കൊണ്ടാവില്ല കേട്ടോ, ജാലൂത്തിനോടൊന്ന് യുദ്ധം ചെയ്യാൻ ഞങ്ങളാകെ ക്ഷീണിച്ച് ആവശ്യമായി പോയിട്ടുണ്ട് എന്നുള്ള വർത്തമാനമായിരിക്കും പറയുന്നുണ്ടാവുക. ഇത് എന്തിനാണ് ഈ കഥ, ബനു ഇസ്രായേലിനെ കുറിച്ചുള്ള ഈ കഥ അല്ല നമുക്ക് പറഞ്ഞിരുന്നതെന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത്? അതും വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. ഏത് വർഷത്തിലാണ് ഇസ്ലാമിൽ ഒന്നാമത്തെ യുദ്ധം നടന്നത്? ബദർ യുദ്ധം നടന്നത് ഹിജ്റ രണ്ടാം വർഷം. ഹിജ്റ രണ്ടാം വർഷത്തിൽ ഈ യുദ്ധം നടക്കുന്ന അതിനുള്ള കാലഘട്ടം ആവുന്ന ആ ഘട്ടത്തിലാണല്ലോ സൂറത്തുൽ ബഖ്ര അവതരിക്കുന്നത് അല്ലേ? ഇസ്ലാമിക സമൂഹത്തിന് ചില അടിസ്ഥാനപരമായ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അതിന് ഏറ്റവും നല്ലതെന്താ, ചരിത്രത്തിൽ മുൻകഴിഞ്ഞു പോയ തലമുറകൾ, സമൂഹങ്ങൾ എന്തൊക്കെ പാഠങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചു, അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ വായിച്ചെടുക്കാനുണ്ട് എന്നത് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും നല്ലത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇസ്രായേൽ സമൂഹമാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരല്ല അയച്ചത് അവരിലേക്കാണ്, ഏറ്റവും കൂടുതൽ വഷളന്മാരും വൃത്തിയട്ടവന്മാരും അക്രമികളൊക്കെ ഉണ്ടായിരുന്നതും അവരുടെ കൂട്ടത്തിൽ തന്നെയാണ്. ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടായിരുന്നതും ആ സമൂഹത്തിനാണ്. അപ്പൊ അവരുടെ ജീവിതത്തെ ഓരോന്നോരോന്നോരോന്നായിട്ട് എടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത്, ഇതാണ് ഇതൊക്കെ നിങ്ങൾക്കുള്ള പാഠം പഠിക്കാനുള്ള ജീവിതാനുഭവങ്ങളാണ് എന്ന നിലക്ക്. അപ്പൊ ആ നിലക്ക് ഇതില് പിൽക്കാലത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും തന്നെ ഒരു വലിയ പാഠം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഈ ഭാഗം വായിച്ചത് കൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ച് പഠിച്ചിട്ടുള്ളത് സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗം 246-ാമത്തെ ആയത്ത് മുതൽ 251-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ്. ഇതിൽ ഇസ്രായേൽ സമൂഹത്തിൽ ശംവീൽ പ്രവാചകന്റെ കാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ് പറയുന്നത്. ശംവീൽ പ്രവാചകനോട് അനുയായികൾ രാജാവിന് നിശ്ചയിച്ചു കൊടുക്കാൻ പറഞ്ഞതും താലൂത്തിനെ രാജാവായി നിശ്ചയിച്ചു കൊടുത്തതും താലൂത്തിൻ്റെ നേതൃത്വത്തിൽ ഗോലിയാത്തിനെ അഥവാ ജാലൂത്തിനെതിരെ യുദ്ധം നയിച്ചതും താലൂത്ത് അവരുടെ താബൂത്ത് എന്ന പെട്ടകം തിരിച്ചു പിടിച്ചതും അതുപോലെ ദാവൂദ് എന്ന യുവാവായ പടയാളി രംഗത്ത് വന്നിട്ട് ജാലൂത്തിനെ കൊന്നുകളഞ്ഞതും
പിൽക്കാലത്ത് ദാവൂദ് അലൈഹിസ്സലാമിന് അള്ളാഹു വലിയ വലിയ അനുഗ്രഹങ്ങൾ കൊടുത്ത രാജാവാക്കി, ഹിക്മത്ത് കൊടുത്തു, അതുപോലെ അള്ളാഹു ഉദ്ദേശിച്ച എല്ലാ ഇൽമും പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് വലിയ ആദരവ് നൽകിയ കാര്യമൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നത് നമ്മൾ പ്രത്യേകം കാണേണ്ടതുണ്ട്. ഇതിൽ ജാലൂത്തിനെ കൊന്നതിനെ തുടർന്ന് ബൈബിള് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ ബൈബിൾ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാവുന്നത്, ജാലൂത്തിനെ കൊന്നതിനെ തുടർന്ന് ഈ ദാവൂദ് അലൈഹിസ്സലാം ഇസ്രായേലിയരുടെ കണ്ണിലുണ്ണിയായി മാറി, ഒരു വലിയ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു യുവാവായ നേതാവായി മാറി. അദ്ദേഹത്തിന് പിൽക്കാലത്ത് അള്ളാഹ് നുബുവത്ത് നൽകി അനുഗ്രഹിച്ചു, അദ്ദേഹം പിൽക്കാലത്ത് രാജാവായി വാഴിക്കപ്പെട്ടു എന്നൊക്കെയാണ്. അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞ് ജാലൂത്ത് കൊല്ലപ്പെട്ട ആ ഉടനെ തന്നെ ഈ താലൂത്ത് എന്ന രാജാവ്, അവരാണല്ലോ യുദ്ധത്തിലേക്ക് കൊണ്ടുപോയത്, താലൂത്ത് എന്ന രാജാവ്, ബനു ഇസ്രായേലിന്റെ രാജാവ്, അയാളുടെ മകളെ ദാവൂദ് അലൈഹിസ്സലാമിന് കല്യാണം കഴിച്ചു കൊടുത്തു എന്നും പിൽക്കാലത്ത് ദാവൂദ് അലൈഹിസ്സലാമിനെ രാജാവായി നിശ്ചയിച്ചു എന്നും ഒക്കെയാണ് ഈ ബൈബിൾ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് നുബുവത്ത് കൊടുത്തു ആദരിച്ചു എന്നതും അദ്ദേഹത്തിന് വലിയ വിധത്തിലുള്ള പല അറിവുകളും പകർന്നു കൊടുത്തു എന്നതും ഇവിടെ പറയുന്നുണ്ട്. ഖുർആനിൽ വേറെ പലയിടത്തും ദാവൂദ് അലൈഹിസ്സലാമിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.